ഇന്നലെ രാത്രിയിൽ വായിച്ച് ധ്യാനിച്ച തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യം കൂടെ നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് ചിന്തിക്കാം. എപ്പീസൽ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള തിരുവെഴുത്താണല്ലോ വായിച്ചത്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. എഫേഷ്യൻസ് ചാപ്റ്റർ 5:15-ഓൺവേഡ്സ്. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. വിവിധ ഇടങ്ങളിൽ നിന്ന് ഓൺലൈനിൽ ഈശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാക്കണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തുകയാണ്. തിരുവചന ധ്യാനിപ്പാൻ വിശേഷ കൃപ നൽകണം. എളിയവനെയും ശക്തീകരിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ സ്തുല്യനാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈശുശ്രൂഷയ്ക്ക് ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർ, ദൈവമക്കൾ, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ, അതിനുശേഷമായിട്ട് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും വന്ദന ചൊല്ലുന്നു. അവിടുന്ന് അനുവദിച്ചതുകൊണ്ട് ഇന്ന് രാത്രി വീണ്ടും നമുക്ക് ഒന്നിച്ചു കൂടുവാൻ ദൈവം സാവകാശം നൽകി. അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘത്തിനായിട്ട് സ്തോത്രം. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ശ്യാമുവിൽ കോശി പാസ്റ്ററും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങൾക്കായിട്ടും ദൈവത്തിന് മഹത്വം. എൻ്റെ കൂടെ നാട്ടിൽ നിന്ന് വന്ന കർത്താവിൻ്റെ വലിയൊരു ദാസന് ഷമീർ പാസ്റ്റർ, പഞ്ചാബില് കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന ബഹുമാനപ്പെട്ട പൊന്നച്ചൻ പാസ്റ്റർ, ഈ ഡാളസിലെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന ആദരണീയ കർത്തൃദാസന്മാർ, വിശേഷിച്ച് ഇവിടെ എനിക്ക് മുന്നമേ സംസാരിച്ച ബഹുമാനപ്പെട്ട നയനാജന, അദ്ദേഹത്തിൽ കൂടിയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ, എല്ലാറ്റിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം ചൊല്ലുന്നു. ഈ സ്ഥലം സഭ, ഇവിടുത്തെ ശുശ്രൂഷകൻ, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും ആത്മീക ബന്ധമുണ്ട്. ഏറെ വർഷത്തെ അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പാണ് കടന്നു പോയത്. അനിയച്ചാൻ, അവിടെ എല്ലാവരും LIC അനിയച്ചാൻ എന്നാണ് വിളിക്കുന്നത്, മാന്യ കർത്തദാസൻ ജോസഫ് പാസ്റ്റർ, അദ്ദേഹത്തെ ഓർത്ത്, അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് നിങ്ങൾക്ക് വന്നവർക്ക് മുമ്പോട്ടിരിക്കുക, അവിടെ സീറ്റുണ്ട്, പ്ലീസ് ഇവിടോട്ടിരിക്കാം. ദൈവത്തിന് മഹത്വം. അവർ മാറിയിട്ടിരിക്കാമെന്ന് മിക്കവാറും മാറാൻ സാധ്യതയില്ല. അപ്പം നിങ്ങളിങ്ങോട്ട് പോരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വായിച്ച തിരുവെടുത്ത് ഒന്നുകൂടെ വായിച്ചു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. വെള്ളം എൻ്റെ മേലൊഴിച്ചു പാപത്തിൽ നിന്നുണർത്തി. ജീവകൃപയിൽ നീജ വിയർപ്പു വെള്ളം എൻ്റെ മേലൊഴിച്ചു പാപത്തിൽ നിന്നുണർത്തി. നാവിലൊരു പുതിയ പ്രാർത്ഥനയെ പകർന്ന വൻ എൻ 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 എൻ
ജീവനായകനെ മന്നുവേ ലേ ലേ ജീവനായകനെ മന്നുവേ ലേ ലേ ജീവ ഞാനവനു അവൻ എനിക്കവനും പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ ഞാനവനും അവൻ എനിക്കവനും പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ ന്യൂനമറിയുന്നതിൽ എനിക്കവനെല്ലാമായ വൻ ജീവന മനുവേ ലേ ലേ ജീവനായകനെ മനുവേ ലേ ലേ ജീവ മനുവേ ലേ ലേ ജീവനായകനേ. ഒരിക്കൽ കൂടി കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ നല്ല രാത്രിക്കായിട്ട് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒന്നിച്ച് ഇത്രയും പേർക്ക് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കൊള്ളാച്ചൻ ഇങ്ങോട്ട് പോരുന്നതായിരിക്കും നല്ലത്. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എഫേസ്യ ലേഖനം 5:15-21 തിരുവെടുത്താണ് വായിച്ചത്. ഇന്നലെയും ആ ഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചു. ശേഷമുള്ള ഭാഗവും ദൈവകൃപയിൽ ശരണപ്പെട്ട് ഇന്ന് രാത്രി നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. അതിന്റെ 15-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവിൻ. ദുഷ്കാലം ആകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്ത് കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ഇന്നലെ ചില കാര്യങ്ങൾ ഓർപ്പിച്ചത് കൊണ്ട് ആ ഭാഗത്തേക്ക് പിന്നെ പോകുന്നില്ല. നമ്മൾ നിർത്തിയത് ആത്മനിറവെന്നുള്ള വിഷയമാണ്. അത് പറഞ്ഞാൽ ഇന്നലെ നിർത്തിയത്. അപ്പോൾ ഈ കണ്ണികയ്ക്കകത്ത് വിശേഷിച്ച് പെന്തിക്കോസ് ഉപദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപദേശമാണ് ആത്മനിറവ്. തർക്കമുള്ള വിഷയമാ, വാദമുള്ള വിഷയമാ, അതുകൊണ്ട് തർക്കിക്കാൻ ഞാനില്ല, സഭയ്ക്കും അങ്ങനെ ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആത്മനിറവ്. അപ്പം എന്തുവാ ഈ ആത്മനിറവ്? ഇന്നലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അതല്ല വിഷയം എങ്കിലും സൂചിപ്പിച്ച് മുമ്പോട്ട് പോകാം. ഒരു വ്യക്തിക്ക് ആത്മനിറവ് ഉണ്ടെന്ന് എങ്ങനെ ബോധ്യപ്പെടും? അതിന് ഏറ്റവും വലിയ തെളിവ് ഡിക്ഷണറി ഒന്നും തപ്പണ്ട. ആ വ്യക്തിക്ക് ആത്മാവിൻ്റെ ഫലം കാണും. നമ്മൾ ഇത് നോക്കുന്നില്ല, മുഴുവൻ ഡിക്ഷണറി തപ്പി കിടക്കുക. പുള്ളിക്ക് ആത്മാവിൻ്റെ ഫലം ഗ്രീക്കിൽ എന്തുവാ ഇതിനെ പറ്റി പറയുന്നത്? ഇതിനകത്ത് ഹീബ്രു എന്തുവാ ആത്മനിറവിനെ പറ്റി? തമിഴിൽ എങ്ങനാ? ഹിന്ദിയിൽ എങ്ങനാ? മലയാളത്തിൽ എങ്ങനാ? ഇന്ന ഇനി ആൾക്കാർ പറഞ്ഞ ഇതിനെ പറ്റി എന്തുവാണ് അവരുടെ അഭിപ്രായം? അതൊക്കെ നല്ലതാ. പുസ്തകം തപ്പി ഊപ്പാട് വരണ്ട, ആളിനെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു വ്യക്തിക്ക് ആത്മനിറമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് ആത്മാവിൻ്റെ ഫലം കാണും. കാണും, കാണണം, കണ്ടിരിക്കും. പ്രാപിച്ചത് ദൈവാത്മാവാണെങ്കിൽ നിശ്ചയമായിട്ടും ആത്മാവിൻ്റെ ഫലം കാണും. ഈ ആത്മാവിൻ്റെ ഫലം ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, നിങ്ങൾക്കറിയാം എല്ലാവരുടെയും വരവ് ഇഷ്ടം പോലുണ്ട്.
നമുക്കെല്ലാം മരമുണ്ട്, ഫലമില്ല. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചത് ഒന്നുകൂടെ പറയാൻ, ചിലർക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും ശുശ്രൂഷകളിൽ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായിരിക്കത്തില്ല. പുസ്തകത്തിൽ വാക്യമുണ്ട്, ചിലരങ്ങനെയും, അതെല്ലാ ശുശ്രൂഷയിലും എല്ലായിടത്തും ഉണ്ട്, ചിലരങ്ങനെയും ചിലരിങ്ങനെയും. നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരുത്തൻ കൊഞ്ച് പക്ഷം ഒരുത്തൻ ഇഞ്ച് പക്ഷം. അപ്പൊ എന്തായാലും ഒരു 90% ആൾക്കാരിലും ദൈവാത്മാവല്ല. 90 ഞാൻ ഉദ്ദേശിച്ച ഇവിടെ വന്നത് 90 പൊതുവില്. കാരണം ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് ആത്മാവിന്റെ ഫലം കാണും. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമാതായ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, അവിടെ 9 കാര്യം. അതിൽ ആദ്യത്തെ ഫലമാണ്, നിങ്ങൾ എന്തേലും ഒന്ന് പറ, സ്തോത്രം, സ്നേഹം. ഒരു സഭയിലാ കൂടുന്ന മിണ്ടിട്ട് എത്ര കൊല്ലമായി. നമ്മുടെ സബ്ജക്ട് എന്നാ, അഗാപ്പേ. എന്നാളൊരുത്ത പറഞ്ഞ ആകപ്പേയാന്ന് പറഞ്ഞു, മുഴുവൻ ആകപ്പേയായി. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുകയാണ്, സ്നേഹത്തെ പറ്റി പ്രസംഗിക്കും, സ്നേഹത്തെ പറ്റി പ്രബന്ധം അവതരിപ്പിക്കും, സ്നേഹത്തിന്റെ മൂലഭാഷ തപ്പിയെടുക്കും. നന്ന് സ്നേഹത്തെ പറ്റി നന്നായിട്ട് എഴുതും. പക്ഷേ ഒരു കൂട്ടായ്മയല്ല കൂടുന്നത്, ആ പദം പറയുന്നത് എനിക്കിഷ്ടമല്ല. ഒരു സംഘടനയല്ല. എത്ര നാളായി മിണ്ടിയിട്ട്, എത്ര നാളായി കൈ കൊടുത്തിട്ട്? കണ്ട ഉടനെ വെട്ടിത്തിരിഞ്ഞ് കിടക്കുകയല്ലേ? അത് പാതുക്കെ ചെന്നിച്ച് നോക്കും പോയോ എന്ന്. അന്നേരം പുള്ളിയും സൂക്ഷം ഇങ്ങോട്ട് നോക്കി. നമ്മളെ ഒന്ന് ശോധന ചെയ്യുന്ന നല്ലതാണ്. ബഹുമാനപ്പെട്ട സാറിഞ്ഞ് വരിക എന്ന് ജെയിംസ് വർഗീസ് മാസ്റ്റർ അല്ലയോ, എൻ്റെ അധ്യാപകനാണ്. സാറ് ഇങ്ങോട്ട് പോരു സാറ്. എന്നെ ദൈവവചനം പഠിപ്പിച്ച ബഹുമാന്യ കർത്തൃദാസന്, അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് ആത്മാവിന്റെ ഫലം കാണും. സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ. സ്നേഹത്തെ പറ്റി ഞാൻ എന്നെയും പ്രതിയാക്കിയ പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പം ഏത് മേഖല എടുത്താലും എല്ലാം പ്രസംഗമാണ്, വെറുതെ ഇരിക്കുന്നവരും പ്രസംഗിക്കുക. ഇപ്പോഴാണെ പണ്ടൊക്കെ പുൾപിറ്റ് വേണം, വേണ്ട, വരയ്ക്കാതിരുന്ന് പ്രസംഗിക്കാം. എല്ലാം ഇണക്കി വെച്ചിരിക്കുക, അതെല്ലാം നന്നായി. സ്നേഹത്തെ പറ്റി ഈ മുറിക്കാതിരുന്ന് പ്രസംഗിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിരിക്കുന്നതിനോട് മിണ്ടതുമില്ല. അല്ല, അവനും സ്നേഹത്തെ പറ്റി അവിടെ ഇരുന്ന് പ്രസംഗിക്കുക. അവൻ്റെ ലൈവിലും കുറേ പേരുണ്ട്, നമ്മുടെ ലൈവിലും. ചിലരുടെ മുഖത്തൊരു മ്ലാനതക്കേട്, അതുകൊണ്ട് ഞാൻ വെറുതെ ആ ഭാഗം പറയുന്നില്ല. ഞാനും നിങ്ങളും എല്ലാം തന്നെത്താനൊന്ന് ശോധന ചെയ്യണം. ഇന്നലെ ഓർപ്പിച്ചല്ലോ, യേശുക്രിസ്തുവിന്റെ സ്നേഹം, ദൈവസ്നേഹം എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടും, എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കും. ദൈവസ്നേഹം ഒരു വ്യക്തിക്കിടെ അകത്ത് വന്നാൽ കൊടുക്കാൻ തോന്നും, നമുക്ക് എടുക്കാൻ തോന്നുക. പിതാവായ ദൈവത്തിനെ മനുഷ്യവർഗത്തോട് സ്നേഹം തോന്നിയപ്പോൾ ദൈവത്തിന് കൊടുക്കാൻ തോന്നി. എന്തെങ്കിലും ഒന്ന് കൊടുത്ത് തൃപ്തിപ്പെടുത്താനല്ല, ഏറ്റവും ശ്രേഷ്ഠമായതിനെ കൊടുത്തു, തന്റെ ഓമനകുമാരനെ. അനുപമ സ്നേഹത്തീൻ ആഴവും ഉയരവും, അനുപമ സ്നേഹത്തിൻ ആഴവും ഉയരവും അകലവും നീളവും അറിയുവാൻ കൊതിക്കുന്നേ, അകലവും നീളവും അറിയുവാൻ കൊതിക്കുന്നേ. ശ്രീ യേശുനാഥാ നിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി
വന്നേടി തരയിൽ വന്ന ശ്രീയേശുനാദാനിൻ ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ അവിടെയും പാടും നിന്നതിശയ സ്നേഹത്തെ അവിടെയും പാടും നിന്നതിശയ സ്നേഹത്തെ ശ്രീയേശുനാദാനിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി തരയിൽ വന്ന തേടി തരയിൽ ശ്രീയേശുനാദാനിൻ സ്നേഹം. അപ്പൊ ഇന്ന് രാത്രി ഏ ദൈവ സ്നേഹം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. കൊടുക്കാൻ ഒരു മനസ്സ് സ്നേഹം ദൈവ സ്നേഹം അകത്ത് കയറിയാൽ കൊടുക്കാൻ തോന്നും. കർത്താവ് നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് തൻ്റെ ഓമന പുത്രനെ നമുക്ക് വേണ്ടി തന്നു. ഇന്നലെ ഓർപ്പിച്ചല്ല യോഹന്നാൻ 3:14 എല്ലാവർക്കും മനപാഠമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകമെന്ന് ഉദ്ദേശിച്ചത് മനുഷ്യവർഗത്തെ, കാണുന്ന പ്രകൃതിയും ചരാചരങ്ങളല്ല, മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിച്ചു. അവിടുന്ന് സ്നേഹിച്ചപ്പോൾ താൻ സ്നേഹിച്ച മനുഷ്യവർഗത്തിന് കൊടുക്കാൻ തോന്നി. എന്തെങ്കിലും ഒന്ന് കൊടുക്കാനല്ല, ഏറ്റവും ശ്രേഷ്ഠമായ തൻ്റെ പുത്രനെ തന്നെ. അതുകൊണ്ട് നാം കർത്താവിനെ സ്നേഹിക്കുക, ഏറെ വർഷങ്ങളായിട്ട് കർത്താവിനെ സ്നേഹിക്കുക, എന്തുവാ കർത്താവിന് കൊടുക്കുന്നേ? ഇന്നലെ ഓർപ്പിച്ചല്ലോ ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട, അവിടെ കൊണ്ട് കൊടുത്തിട്ട് കാര്യവുമില്ല. യേശുവിനെ ഞാൻ ആഴമായിട്ട് സ്നേഹിക്കുക. നാട്ടിലൊക്കെ ആണെന്ന് ഞാൻ പറയും, രണ്ട് പൂവം കോഴി, യേശുവിന് കോഴിയൊന്നും വേണം, ഒരു പറ നെല്ല് കൊടുത്തൊരു ഏത്തക്കൊല ഒരു കൂട് മെഴുകുതിരി, ഇതൊന്നും അമ്മ ഏതാണ്ട് പറയുന്നുണ്ട്. ആ സ്തോത്രം, എനിക്ക് അനുകൂലമാണെന്ന് എനിക്കറിയാം. അല്ല എനിക്ക് ഇവിടെ ഇരുന്നോണ്ട് എനിക്ക് ദോഷം പറയുകയല്ലെന്നറിയാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും ദൈവത്തിന് വേണ്ട, ദൈവത്തിന് നമ്മളെ അങ്ങ് കൊടുത്താൽ മതി, നമ്മെ അങ്ങ് കൊടുത്താൽ മതി. ഈ കൺവെൻഷനിൽ ഒരിക്കൽ കൂടെ സമർപ്പണത്തോടെ കടന്നു പോകാൻ ദൈവം കൃപ നൽകട്ടെ. നിങ്ങൾ ഇതുവരെ കൊടുത്തില്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്ക് സമ്പൂർണമായിട്ടൊന്ന് സമർപ്പിക്കണം. ഇനി എത്ര കാലം എത്ര നാള് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് എനിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനൊക്കത്തില്ല. എന്നാൽ ഞാൻ പറയാറുണ്ട്, ദൈവവുമായിട്ട് അതുപോലെ നല്ല ബന്ധത്തിൽ ഇരിക്കുന്നവർക്ക് ഏറെക്കുറെ ഒരു ധാരണയൊക്കെ വരും. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കൃത്യം ഡേറ്റും ടൈമും ഒന്നും പറയാനൊക്കത്തില്ലെങ്കിലും എൻ്റെ ഭാഷയാ മരണത്തിൻ്റെ മണമടിക്കും. എൻ്റെ കൂടെയുള്ളൊരു കർത്തൃദാസനുണ്ട്, ഷിബു അതറ പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ അമ്മാവിയപ്പനും അമ്മാവിയമ്മയും കണ്ണൂരിലായിരുന്നു, ഒരു സുവിശേഷമല്ലേ. അപ്പം ഞാനവിടെ ശുശ്രൂഷയ്ക്ക് പോയി. അടുത്ത കാലത്ത് അപ്പച്ചന് 92 വയസ്സോ അത് 89 അന്നോ 92 ആണോ. അപ്പം പകലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ അതിലെല്ലാം ഓടി നടക്കുക. അപ്പം ഇടയ്ക്ക് മൊബൈൽ കൊണ്ട് തന്നെ കാണിച്ച്, ഞാൻ എന്നും കേൾക്കുന്നുണ്ടെന്ന്. ഭക്ഷണം വിളമ്പാൻ നിരത്തു, അപ്പച്ചൻ വന്നിരുന്ന് വിളമ്പി തന്ന അടുത്തുനിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഒരു 5 ദിവസം എടുത്തില്ല, അപ്പച്ചൻ കടന്നുപോയി. എനിക്കങ്ങ് വലിയ പ്രയാസമായിപ്പോയി. അയ്യോ പെട്ടെന്ന് ഇങ്ങനെ പോയല്ലോ. അപ്പച്ചനും അമ്മച്ചി അടുത്തടുത്ത ദിവസങ്ങളിലാണ് കടന്നു പോയത്. അപ്പം ഒരു സാക്ഷി പറഞ്ഞത്, മകന് രണ്ടാമ്പിള്ള രണ്ടുപേര് സുവിശേഷ വേലക്കാരാണ്, ഒരാൾ മദ്രാസിൽ ഒരാൾ കണ്ണൂർ. മദ്രാസിലെ മകനും വന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഈ അപ്പച്ചൻ തലേ ദിവസം ഇവരോട് പറഞ്ഞു, പിന്നെ ഇച്ചിരി കാശും കരുതി വെക്കണം, ഒരു പെട്ടിയും കരുതി വെക്കണമെന്ന്. മരണത്തിൻ്റെ മണമടിക്കുന്നെന്ന് പറയാനാ. അപ്പം മൂത്ത മകൻ പറഞ്ഞു, ഓ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, അല്ല ഒരു പെട്ടിയും കരുതിക്കോണം, ഇച്ചിരി കാശും കരുതി വെച്ചേക്കണം. അവർ അത് രസകരമായിട്ടെടുത്തു. പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ്
അപ്പനും മക്കൾ വരുന്നപ്പം അപ്പച്ചന്റെ ശൈലിയാ. അപ്പച്ചൻ പറഞ്ഞു, എടാ ഉച്ചഭക്ഷണം മേളിലാണ്, എനിക്ക് ഉച്ചഭക്ഷണം മേള്. പുള്ളിയുടെ ശൈലി പറഞ്ഞാ, ഇനിയും തിയോളജിയന്മാരെ അത് കയറിപ്പിടിക്കരുത്, പുള്ളി ഉച്ചയ്ക്ക് കഴിക്കാൻ അവിടെ ഉച്ചയ്ക്ക് എന്നതാ, നീയുമ്മ എൻ്റെ പടുതിക്ക് പിടിക്കരുത്. പ്രായമുള്ള അപ്പച്ചനല്ലേ, പുള്ളിയുടെ ആത്മീയ നിലവാരത്തിൽ അങ്ങ് പറഞ്ഞതാ, എടാ ഉച്ചയ്ക്ക് എനിക്ക് വേണ്ട ഉച്ചഭക്ഷണം മേളിലാണ്. 12:45 ആയപ്പം ദൈവസനെ ചേർക്കപ്പെട്ടു. നല്ല മരണം. അങ്ങനെയൊക്കെ കടന്നുപോയി. ഞാൻ എൻ്റെ അറിവിൽപ്പെട്ടൊരു കാര്യം പറഞ്ഞതുള്ളൂ, നിങ്ങളുടെ അറിവിൽ ഇഷ്ടം പോലെ ആളുണ്ട്. മൈക്കിപ്പോൾ എൻ്റെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ തന്ന ഒരു 50 പേരുടെ കാര്യം നിങ്ങൾ പറയും. യോ പാസ്റ്ററെ, ഞങ്ങളുടെ അപ്പച്ചനും ഇങ്ങനെ തന്നെ ആയിരുന്നു. ആയിക്കോട്ടെ, അപ്പച്ചൻ എങ്ങനെ ആയിരുന്നു, നീ എങ്ങനെ ആയിരുന്നു എന്നുള്ളതൊന്ന് ചിന്തിച്ചോണം. നമ്മളങ്ങനെയാണ്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക. അപ്പോൾ മരണത്തിൻ്റെ മണമടിക്കും ചിലർക്ക്. അപ്പൊ എത്ര കാലം ഇനി ജീവിച്ചിരിക്കുന്നെന്ന് എനിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ ഒക്കത്തില്ലെങ്കിലും ലഭിക്കുന്നിടത്തോളം സമയം ഒരു പൂർണ്ണ സമർപ്പണത്തോടെ ആത്മഫലമുള്ളവരായി ജീവിക്കുക. അപ്പൊ ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ഒരു വ്യക്തിക്ക് ആത്മ നിറവുണ്ടെന്ന് എങ്ങനെ അറിയാം? ആ വ്യക്തിക്ക് ആത്മാവിന്റെ ഫലം കാണും. ഒന്നാമത്തെ ഫലം ആ സ്നേഹം. അത് ഇല്ലെങ്കിൽ ഓർത്തോണം പ്രാപിച്ചത് ദൈവാത്മാവല്ല. ഇനി ബാക്കി എട്ട് കൂട്ടം കാര്യം പറയേണ്ടതാ, തൊടുന്നില്ല. ഒന്ന് പറഞ്ഞപ്പോളെ മുഖം വല്ലാതായി. വെറുതെ എന്തിനാ ഇനി എട്ട് കാര്യവും കൂടെ പറയണേ? നിങ്ങൾക്കറിയാവല്ലോ എല്ലാം. ആ ഭാഗം വിട്ടേക്കാം. ആ വാക്യത്തോട് ബന്ധപ്പെട്ട് എന്റെ വിഷയം അതല്ല, ഒന്ന് മുഖപറ പറഞ്ഞേ ഉള്ളൂ. ആത്മനിറവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ആ ഭാഗം വിട്ടേക്കാം. ഒന്ന്, ആത്മനിറവിനെ പ്രാപിച്ചാൽ തമ്മിൽ തമ്മിൽ സംസാരിക്കും. അവിടെ ഒരു പദമുണ്ട്, തമ്മിൽ സംസാരിക്കും. തമ്മിൽ സംസാരിച്ചിട്ട് എത്ര നാളായി? അഥവാ തമ്മിൽ സംസാരിച്ച കുരുക്കല്ലേ സംസാരിക്കുകയുള്ളൂ? അറിഞ്ഞോന്ന് ചോദിച്ചാ വരുന്നത്. എന്നാ മറ്റേ കാര്യം, ആത്മനിറവ് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ സംസാരിക്കും. എന്തോ സംസാരിക്കും, ആത്മീക വിഷയങ്ങൾ സംസാരിക്കും. ചിലരെ ഒന്ന് രണ്ട് കാര്യത്തിനെ വാതറക്കുള്ളൂ. ഒന്ന്, രണ്ട് കൂട്ടിക്കെട്ടിന്, പിന്നെ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര തകർപ്പുവാ. അതല്ല വിഷയം. തമ്മി തമ്മി സംസാരിക്കണം, ആത്മീക വിഷയം സംസാരിക്കണം. ആത്മനിറവുണ്ടെന്ന് അങ്ങനെ അറിയുന്നു. അതെ, രണ്ടാമത്തെ ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. രണ്ട്, ആത്മനിറവുള്ള വ്യക്തികളുടെ വിശേഷത, സംതൃപ്തരായിരിക്കും. ഒരു സംതൃപ്തരാ. ചിലരോട് സംസാരിച്ച് അവര് വളരെ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെയാ പോകുന്നെങ്കിലും അറിയിക്കത്തില്ല, നല്ല തൃപ്തിയോടെ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് വിശേഷം? കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. വേറെ എന്തുകൊണ്ട്? ദൈവകൃപയാൽ ഇങ്ങനെ പോകുന്നു. തീച്ചൂളയ്ക്കകത്തൂടെ ആയിരിക്കും പോകുന്നത്, പക്ഷെ സംസാരിക്കുമ്പോൾ. ചിലരോട് നിങ്ങൾ സംസാരിച്ചേ, എന്തുകൊണ്ട് അമ്മാമ്മ വിശേഷം? ഓ വിശേഷം. എന്നാലും എന്തുകൊണ്ട്? ഓ ഞങ്ങൾക്കൊക്കെ എന്നാ, നിങ്ങൾക്കൊക്കെ അല്ലേ വിശേഷം? എന്നാലും ഓ ഞങ്ങളിങ്ങനെ ആമ്പൽ പോലെ വെള്ളത്തിൽ പൊങ്ങി 50 കൊല്ലമായിട്ട് ഇതിനകത്ത് കയറിയിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഈ ഹോളിലല്ല, പെന്തിക്കോസിലെ സംസാരം കേട്ടോ. മോടെ കല്യാണം കഴിഞ്ഞു, ഓ 3-4 പേര് വന്ന് കണ്ടേച്ചു പോയി. ആ ചെറുക്കൻ്റെ ജോലി വല്ലോ ആയ ചെറുക്കൻ, അവൻ്റെ കാര്യമൊന്നും മിണ്ടാതിരിക്കുന്ന. നിങ്ങൾ ചിലരുടെ സംസാരം ശ്രദ്ധിച്ചു. അച്ചായൻ എന്ത് ചെയ്യേ? ഓ നിങ്ങൾ ചില, ഞാൻ എൻ്റെ എനിക്ക് അനുഭവം ഉണ്ടോ അങ്ങനെ ചിലരെ? അമ്മച്ചിക്ക് എങ്ങനെ ഉണ്ട്? ഓ അമ്മച്ചി ആണ്ടകത്ത് കിടക്കുന്നത് ചാകുകയല്ല, കട്ടില് ഒഴിയുകയല്ല, ഇത് കാരണം ഇങ്ങോട്ട് പോകാൻ നോക്കുകയല്ലേ പാസ്റ്ററെ. പ്രാർത്ഥിയിരുന്നു ദൈവഹിതത്തിന്, തള്ളയാകാൻ പ്രാർത്ഥിക്കാനായി പറഞ്ഞത്. അത് പിന്നെ അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞില്ലെന്നേ. ചിലരുടെ സംസാരങ്ങളാണ്.
അതെ, അമ്മാമയുടെ അസുഖം എങ്ങനെയുണ്ട്? ഓ, അതിങ്ങനെ കൂടിയും കുറഞ്ഞു കൂടിയും കുറഞ്ഞിരിക്കുക. എന്നെയും കൊണ്ടേ പോകും, നിന്നെയും കൊണ്ട് തന്നെ പോകും, ഒരു തർക്കവുമില്ല. ഇട നേവിന്മേലാ ജീവനും മരണവും. ആത്മനിറവ് പ്രാപിച്ച വ്യക്തി സംതൃപ്തിയോടെ സംസാരിക്കുകയും വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഞാൻ ഉദാഹരണം പറയാം. ഉദാഹരണമാണ് നിങ്ങളോട് ചോദിക്കുക, എന്തുകൊണ്ട് വിശേഷം? കൃപയാൻ സന്തോഷമായിട്ട് പോകുന്നു. മോടെ കല്യാണമല്ല, അവർക്ക് കല്യാണം വന്നുമായാലും രണ്ട് മൂന്ന് കൂട്ടർ വന്ന് കണ്ട്, പക്ഷേ ദൈവത്തിന്റെ ഹിതം വേറെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം അത്ഭുതം ചെയ്യും. മോന് ജോലി വല്ലവ, അവനെ ജോലിയൊന്നും ആയില്ല, പക്ഷേ അവന്റെ മേലൊരു വാഴ്ത്തത്തം കിടപ്പുണ്ട്. അവൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ തലമുറ അനുവദിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അച്ചായൻ എങ്ങനുണ്ട്? അച്ചായൻ കൂട്ടായ്മയ്ക്കൊന്നും വരുന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വരാതെ എവിടെ പോകാനാ? ചോദിച്ചുകൊള്ളത് ആളുകളെ അവകാശമായിട്ട് ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാമെന്ന് എന്റെ ദൈവം എന്നോട് വാഴ്ത്തത്തം പറഞ്ഞിട്ടുണ്ട്. ഒരു കുളമ്പ് പോലും പട്ടുപോകാതെ ഞങ്ങൾ കുടുംബമായി ദൈവത്തെ ആരാധിക്കും. ഇതാ പറയേണ്ടത്. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? അമ്മച്ചിക്ക് അല്പക്ഷീണമാ, രാവിലെ അല്പക്ഷീണമുണ്ട്, പക്ഷെ അമ്മച്ചിയും കട്ടിലേ കിടന്ന് സ്തോത്രം പറയാ, ഞാനും സ്തോത്രം പറയാ, രാവിലെ എല്ലാ കാര്യവും ക്രമീകരിച്ചാ പോകുന്ന നല്ല പ്രത്യാശയോടെ അമ്മ കിടക്കുക. ഇതൊക്കെയാ പറയണ്ട. അല്ല, അതള്ള എവിടെ കിടന്ന് ഇവരെ ആകുകയല്ല. യോ, ഈ മുടിഞ്ഞ വീട്ടിൽ വരാൻ ഇടയായെന്ന് അല്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവിടെ കിടന്നങ്ങ് പെരയാകുകയും അലക്കുകയും. സാക്ഷ്യത്തിന് മാത്രം പറയാം, ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു കറക്കൂ കട്ടിലെ കിടന്ന് പിരാക്കും. അതെ, അമ്മാമയുടെ അസുഖം എങ്ങനെയുണ്ട്? എൻ്റെ സഹോദരി അല്ലെ, എൻ്റെ സഹോദര ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഞാനതൊന്നും വകവയ്ക്കുന്നില്ല. ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്യും, രാവിലെ സ്തോത്രം പറഞ്ഞും ജോലിയും ചെയ്യും. നല്ല ബലമാ ദൈവം. ഇനി അഥവാ പോയാലും ഞാൻ അങ്ങോട്ട് പോവുമല്ലേ. ഇത് ആത്മതറമുള്ളവൻ്റെ രക്ഷണം. അപ്പൊ ആത്മതറം ഒരു വ്യക്തിക്ക് വന്നാൽ അവന് സംതൃപ്തിയാണ്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ സംതൃപ്തിയോടാണോ ചെല്ലു പറയുന്നത്? എന്നാ പൗലോസ് വളരെ സംതൃപ്തനാണ്. പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഫിലിപ്പിയ സഭ പൗലോസിന് എപ്പപ്പോഴത്തെ കയ്യിൽ നന്മ കൊടുത്തു വിട്ടു. സ്തോത്രം. അത് സ്വീകരിച്ചു. സ്വീകരിച്ചെങ്കിലും പുള്ളിയുടെ സാക്ഷ്യമൊക്കെ എന്തോ നല്ല സാക്ഷ്യമാണ് പറയുന്നത്, ദൈവത്തിൻ്റെ മഹത്വം. അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചു ലേഖനവും കൊടുത്തു വിട്ടു. അപ്പം പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ടെന്ന്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് സംതൃപ്തിയാണ്, വേണ്ടുന്നതെല്ലാം. നമ്മളോട് അങ്ങനെ ചോദിക്കുക, പാസ്റ്ററെ വേണ്ടുന്നതെല്ലാം ഉണ്ട്, ഒത്തിരി കാര്യം ഉണ്ടാകാനുണ്ട് പാസ്റ്ററെ. ഇനിയും കിടക്കുക, വീടിൻ്റെ പണി തീർന്നിട്ടില്ല, കുഞ്ഞിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം അവിടെ കിടക്കുന്നു, വസ്തുവിൻ്റെ ആധാരം ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മുടെ ഇതിലോട്ടൊന്ന് മയക്കുക, എന്നാൽ എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ നമ്മൾ പറയുമോ വേണ്ടുന്നതല്ല. നമ്മുടെ ബൈബിള് തുറന്നു നോക്കി, എന്തെങ്കിലും എന്ത് വേണ്ട ലിസ്റ്റ്, അങ്ങാടി മരുന്ന് കുറിച്ച് വെച്ച പോലെ ആ ലിസ്റ്റ് ആരും നോക്കത്തില്ല. എടുത്ത് കൈ മൈക്കൂടെ തന്നാൽ പിന്നെ പറയേ, മുഴുവൻ ലിസ്റ്റാ. സംതൃപ്തിയില്ലല്ലോ, ദൈവത്തിന് മഹത്വം. പൗലോസ് പറയുക, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയായിട്ട് ഇരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് സ്വത്തും ചുറ്റുപാടുമുള്ളവർക്കും ചിലപ്പോൾ ഞാൻ പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല, ഞാനും സാക്ഷിയാണ്. എന്തിനാ വെറുതെ പേരും സ്ഥലവും പറയുന്നത്? ഒരാൾ കൊടുത്തപ്പോൾ പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് കവർ പാൽ മേടിക്കാൻ വളരെ പ്രയാസപ്പെട്ടെന്ന്. എന്നെ എല്ലാവരും എടുക്കപ്പെട്ടിരിക്കുകയാണോ അതോ അനക്കോ? ഒന്നുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിഷയങ്ങളും പ്രശ്നങ്ങളും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമുള്ളവരാ. പക്ഷേ ആത്മനിറവുള്ളവൻ്റെ ലക്ഷണം അവൻ നല്ല സംതൃപ്തനായിരിക്കും. പൗലോസ് ഇവിടെ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിട്ടും സമൃദ്ധിയായിട്ടും ഇരിക്കുന്നു. നിങ്ങൾ വചനത്തിലൊക്കെ നല്ല തിട്ടമുള്ളവരാ. വിശേഷിച്ച് ഞാൻ അല്പം പേടിച്ചാൽ നിൽക്കുന്നത് എൻ്റെ അധ്യാപകനായ ജെയിംസ് വർഗീസ് സാറ്, അഥവാ എന്തെങ്കിലും അപാകത പറഞ്ഞാൽ സാറ് ക്ഷമിക്കുമെന്നറിയാം. കുള്ളേച്ചൻ മാസ്റ്ററും ഉണ്ട്, മറ്റുള്ളവരെ എനിക്ക് അതുപോലെ തിട്ടമായിട്ട് അവരുടെ വചന ശുശ്രൂഷയും കാര്യങ്ങളും അത്ര അറിയത്തില്ല. അങ്ങനെയുള്ള ആരും ഉണ്ട്, നിങ്ങളോടും കൂടെ അഥവാ എന്തെങ്കിലും ഉണ്ട് അങ്ങ് പൊറുക്കണം. സ്തോത്രം. സമൃദ്ധിയായിട്ട് വിധിക്കുന്നു. ഇത് പറയുമ്പം കാരാഗ്രഹത്തിൽ കിടന്നോണ്ടാണ് നമ്മളാണെ. അതാണോ പറയുന്നത്? എന്തെല്ലാം കുരുക്കെഴുതി വെക്കും. മാത്രമല്ല നല്ല തൃപ്തന്. ഇത് പറയുമ്പോൾ തന്നെ ആകെ ഉള്ളത് പുതപ്പും പുസ്തകവും ചർമ്മലിഖിതവും കയ്യിലില്ല. ദൈവത്തിൻ്റെ മഹത്വം.
എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മനിറവുള്ളവന്റെ പ്രത്യേകത സംതൃപ്തന. ദൈവത്തിന് മകത്ത് സംതൃപ്തരാ, നമ്മളെപ്പോഴും സംതൃപ്തരായിരിക്കും. പ്രൈസ് ദ ലോർഡ്. നിങ്ങിയ പഴയ പാട്ട് അറിയാവുന്നൊരു പാട്ട്, ഷാരോൺ ഇഞ്ഞു പോരും, ഇവിടെ വന്നിരിക്കും, ഇവിടെ വന്നോ, ഇവിടെ വന്നോ. നീയുന്ന നീയം ധനിയാകാൻ നിധിയ തീയിൽ ഊതി കഴിച്ചപ്പോൾ മതിയ പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്ര മാം ധനികൻ ഇല്ലറിയ. എന്തിനാ ഇതിന്റെ ഓളി വെച്ചിട്ട് കൂട്ടണേ, മനമേ പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്ര മാതനികൻ ഇല്ലറിയ. എന്തിനാകുലം കലരും നൻ മനമേ, എന്തിനാകുലം യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരും നൻ മനമേ, എന്തിനാകുലം നിൻസഹായകനവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ. ലോകപോരീതിൽ അനുദിനം ജയമേ, ലോകപോരീതിൽ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആട്ടെ, ഞാൻ ആ ഭാഗം അധികം ഇനി സംസാരിക്കുന്നില്ല. ആത്മനിറമുള്ള വ്യക്തിക്ക് ഒന്ന് ആത്മാവിൻ്റെ ഫലം കാണും, രണ്ട് അമ്മ തമ്മി തമ്മി സംസാരിക്കും, മൂന്ന് സംതൃപ്തരായിരിക്കും, നാല് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ആ വ്യക്തിക്കേണ്ട വിശേഷത ദൈവനാമം മഹത്വപ്പെടുക, അത്രേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കാം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രി കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും അറിയിക്കാനുള്ള ലഘു സന്ദേശം, ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, നമുക്കെപ്പോഴും അവസരവും സമയവും കിട്ടിയെന്ന് വരികയില്ല. കിട്ടുന്ന സമയം, കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ എൻ്റെ രീതി പറയാറുണ്ട്, പാട്ട് പാടാൻ അവസരം കിട്ടുമ്പോൾ പാട്ട് പാടിക്കോണം. പാട്ട് പാടാൻ അവസരം കിട്ടുമ്പോൾ പാട്ട് പാടില്ല, ചാകാൻ കിടക്കാൻ പറയാ ഒന്ന് പാടിയാ കൊള്ളാം. ഇല്ല, ആരെയെങ്കിലും വിളിച്ചൊന്ന്. എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിയതാണ് കഴിഞ്ഞ ദിവസം കർത്താവിൽ നിദ്ര പ്രാപിച്ച ആദരണീയ കർത്തൃദാസൻ പാസ്റ്റർ എം വി വർഗീസ് അവർകൾ മേക്കാട്ട് ബേവിച്ചായെന്ന് പഴയ ആൾക്കാർ വിളിക്കും. എന്നെ വലിയ കാര്യമാണ്, എനിക്കും ബഹുമാനമാണ്. അനേകം സൈമൺ സാറിൻ്റെ പാട്ടുകൾ ധാരാളം പാടും. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചെന്നിത്തലയിലെ ഒരു ശുശ്രൂഷയിൽ സംബന്ധിച്ച്, ഞാൻ വളരെ ചെറുപ്പമാണ്, ഇപ്പോഴും ചെറുപ്പമാണ്, പിന്നെ ഈ പരുവത്തിൽ നിൽക്കുന്നേ ഉള്ളൂ, അതെ ഇപ്പോഴും ചെറുപ്പമാണ്. നാളെ ഒരാൾ ചോദിച്ചു 70 ഉണ്ടോയെന്ന് ചോദിച്ചു. കുറച്ച് പാസ്റ്റർക്ക് അറിയാം. അപ്പം എന്നെ വലിയ ബഹുമാനമായി എം വി വർഗീസ് പാസ്റ്റർ അവർക്ക്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് കൂടി പാടുകയൊക്കെ ചെയ്യും. അപ്പം സണ്ണിച്ചായം വിളിച്ച് പറഞ്ഞു, അപ്പച്ചൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുന്നതിൻ്റെ തലേന്ന് ആശുപത്രി ചെന്നു കണ്ടു. അപ്പം ഇതുമൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, പറയുന്ന കേൾക്കാം മനസ്സിലാകും. കണ്ണുമൊന്നും തുറക്കുന്നില്ല, വളരെ പ്രയാസം. അപ്പം ഞാൻ വിളിച്ചപ്പം ശ്വാസം എടുക്കുന്ന കൂടെ മൂളുന്നുണ്ട്. ഞാൻ പറഞ്ഞ അനീഷ് കാവാലമ മൂളി. അപ്പം സണ്ണിച്ചാൻ്റെ വൈഫും മോളും ഉണ്ട് കാലിഫോർണിയെന്ന് ചെന്നു.
അവര് രണ്ടുപേരോട് പറഞ്ഞു, പാസ്റ്റ് ഒരു പാട്ട് പാടും, സൈമൺ സാറിൻ്റെ പാട്ട്. അപ്പം ഞാൻ കട്ടിലിനടുക്ക നിന്ന് പാടി. ടി എം എം ഹോസ്പിറ്റലിലാണ്, മുറി ആയതുകൊണ്ട് പാടുന്നതിന് കുഴപ്പമില്ല, തന്നെ എല്ലാവരും ഒക്കെ ആയിട്ട് ഇച്ചിരി അടുപ്പമുള്ളത് കൊണ്ട് പാടി. സന്തോഷമായി. അപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഞാൻ പാട്ട് പാടിയതല്ലേ, എന്നെ കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ. കണ്ണു തുറന്ന് നോക്കി, പിന്നെയും കണ്ണടച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്നാൽ പൊയ്ക്കോട്ടെ, പോകണ്ടെന്ന് പറഞ്ഞു. നമുക്ക് മനസ്സിലാകും ശ്രദ്ധിച്ചാൽ. അപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റ് രണ്ട് മൂന്ന് പാട്ട് കൂടെ പാടാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അദ്ദേഹം എടുത്തിയ ഒരു പാട്ടുണ്ട്, എന്നെ പോറ്റി പുലർത്തുന്നവൻ, എന്നെ പോറ്റി പുലർത്തുന്നവൻ, അത് രണ്ട് ശീൽ പാടി. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ടാണ് കാരുണ്യപൂരാ കടലേ, അത് മുഴുവനും പാടി നിന്ന്. പാടിക്കഴിഞ്ഞപ്പോൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. മൂന്ന് പ്രാവശ്യം കണ്ണു തുറന്ന് നോക്കി. അദ്ദേഹം പാടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. സൂക്ഷിച്ചു നോക്കിയാൽ നാക്കനക്കുന്നുണ്ട്, എടുത്ത് പാടാൻ വയ്യ. സന്തോഷമായി, ചിരിച്ചു. അപ്പോൾ അവരും പറഞ്ഞു, സന്തോഷമായി, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ, പൊക്കോളാൻ പറഞ്ഞു. കൈകൊണ്ട് കാണിച്ചില്ല, മനസ്സിലായി പൊക്കോളാം. ദൈവകൃപയാൽ പോന്നു. ദൈവത്തിൻ്റെ സമയമായി, ദീർഘായുസ് കൊണ്ട് ദൈവം തൃപ്തി വരുത്തി. ഞാൻ പോകുന്ന എനിക്ക് വന്ന് യാത്രയിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം ദൈവസന്നിധി ചേർക്കപ്പെട്ടത്. അപ്പോൾ ഒരു കാര്യം പറയാം, കർത്താവിന് വേണ്ടി പാടുക. സഭയ്ക്ക് വേണ്ടിയല്ല പാടുന്നത്. ഐ പി സിക്കും ചർച്ച കോഡിനും അസംബ്ലീസ് കോഡിനും വേണ്ടി പാടിയാൽ അവധാനം നിന്നെ ഇട്ടേച്ച് അവർ പോവും. അവർ പിന്നെ പറയും, ഞങ്ങളുടെ റിട്ടയർഡ് പാസ്റ്ററാണ് വന്ന് ഇരിക്കുന്നത്, റിട്ടയർഡ്. ഒടുവിൽ ഒരു ആശീർവാദം തരും, അത് പറയാനും ആക്കവില്ല, പിന്നെ വേറെ വൈബ്രേഷൻ. കർത്താവിന് വേണ്ടി പാടണം, അതിന് ദൈവം കൃപ നൽകുമാറാകട്ടെ. ആ ഭാഗമല്ല ഞാൻ വിടുകയാ. പതിനാറാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചോ. ആ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്ത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് അവസരം കിട്ടുന്ന സമയം നഷ്ടപ്പെടുത്തി കളയരുത്. പാടുവാൻ അവസരം കിട്ടുമ്പോൾ പാടണം, പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കണം. സ്തോത്രം കണ്ണിന് കാഴ്ചകൊള്ളപ്പം ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കണം. കൈയടിക്കാൻ ആക്കം ഉള്ളപ്പോൾ ഉറക്കെ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആക്കോ ആരോഗ്യമുള്ളപ്പോൾ കൈയടിക്കൽ, അവസാനം ഇങ്ങനെ പമ്മി മസിൽ പിടിച്ചിരിക്കും, ആരെയോ വിടുകണ്ടെന്ന് ഓർത്ത്. ആർക്കും വരാതിരിക്കട്ടെ, വന്നവരെ വിടിവിക്കട്ടെ, എന്നാലും അങ്ങ് പറയുക. ഒടുവിൽ മെഡിക്കൽ കോളേജിൻ്റെ ഏഴാം നില ആമ്പലിൻ്റെ വള്ളി പോലെല്ലായിട്ട് കിടക്കുമ്പോഴാണ്. ചിലക്ക് ഒടുവിലൊരു അസുഖമുണ്ട്, അതിന് വിറവലെന്നാണ് പറയുന്നത്. എനിക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ലാത്ത കൊണ്ട് എന്തുവാ നിങ്ങളങ്ങ് പറഞ്ഞു. പാർക്കിൻസൺ. ആ അത് ആ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരണം, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവും. പണ്ട് പാട്ട് പാടുമ്പോൾ കയ്യടിച്ചാൽ മതി, ഇപ്പം 24 മണിക്കൂർ അപ്പൻ അടിച്ചു കിടക്കുക. അതാർക്കും വരാതിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ. സുവിശേഷം പറയുവാൻ അവസരം കിട്ടുമ്പോൾ സുവിശേഷം പറയണം. ലഘുലേഖ കൊടുക്കാൻ അവസരം കിട്ടുമ്പോൾ ലഘുലേഖ കൊടുക്കണം. ഒരു വീട്ടിൽ കയറി സുവിശേഷം പറയുവാൻ സന്ദർഭമോ സാവകാശമോ ലഭിക്കുമ്പോൾ നഷ്ടപ്പെടുത്തി കളയരുത്. ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ ആരാധിക്കണം. നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവൻ നടത്തിപ്പും സമയവും സാവകാശവും ലഭിക്കുമ്പോൾ ഇടത്തിരിക്കുന്നവനെയും വലത്തിരിക്കുന്നവനെയും നോക്കരുത്. നീ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. അവൻ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുവാൻ സാവകാശം ലഭിക്കുന്ന സമയത്ത് കൊടുക്കണം. ഓടി നടന്ന് വേല ചെയ്യുവാൻ ആക്കമുള്ളപ്പോൾ ഓടി നടന്ന് വേല ചെയ്യണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയട്ടെ, ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കാലമേറെ ചൊല്ലുവാനില്ല, നല്ലത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാനില്ല, നല്ലത് നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്ക നിശൂലമിയാളെ. കാലത്തികവിൽ കാത്തിരിക്ക നിശൂലമി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. എന്നെ കേൾക്കുന്ന പ്രജ്ഞരെ, ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. എപ്പോഴും സമയം കിട്ടിയെന്ന് വരികയില്ല, എപ്പോഴും സന്ദർഭം ലഭിച്ചെന്ന് വരികയില്ല. ലഭിക്കുന്ന സമയം ഉഴപ്പരുത്, അലസരായിട്ട് ഉദാസീനതയോട്. ഞാൻ എപ്പോഴും പറയും, ഉഴപ്പന്മാരെ കൊണ്ടൊന്നും ദൈവത്തിനൊന്നും ചെയ്യാനൊക്കത്തില്ല. സ്തോത്രം. എലിയാവ് നോക്കി നിൽക്കുമ്പോൾ ആ ഒരുത്തം 12 പേർ കാളെ വെച്ചു കൊടുത്തോണ്ടിരിക്കുക. സ്തോത്രം. ചുറ്റുപാടുള്ളവന് അവന് പോടേണ്ട കാര്യമൊന്നും ഇല്ല. 12-ാമത്തെ ആൾക്കാളെ അവൻ ഉടുക. അപ്പം മനസ്സിലായി ഇവൻ വേലയ്ക്ക് കൊള്ളാം.
അല്ല, മുന്നമേ ദൈവാത്മാവ് പറഞ്ഞല്ലോ മൂന്ന് പേര് അഭിഷേകം ചെയ്യണം, പുള്ളിയാകാൻ കടന്നതാ. ഒരു തള്ള ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞു. എൻ്റെ ശൈലി പറയുക, അമ്പരമ്മന്ന് താട്ടി എഴുതേക്കാൻ പറഞ്ഞു, ആഹാരം കൊടുത്തു. ചിലക്കത് കൊടുത്താൽ മതി എഴുന്നേറ്റുള്ളൂ. എഴുന്നേക്കും, ദൈവത്തിന് അറിയാമല്ലോ ആർക്ക് എന്നാ കൊടുക്കണമെന്ന്. ഈ ഉറക്കം തൂങ്ങിയിരിക്കുന്നവരോട് പുതിയ ന്യൂസ് ഒന്ന് കൊടുത്ത്, അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. ഇതിൽ പ്രശ്നങ്ങളൊന്ന് കൊടുത്ത്, അങ്ങനെയല്ലേ, അതുവരെ അവൻ തൂങ്ങി ചത്ത പോലെ ഇരുന്നതാ. ദൈവത്തിനറിയാം, ആടി എഴുന്നേറ്റു. നീയേ നീ മൂന്ന് പേരെ അഭിഷേകം ചെയ്യണം, പോകാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അങ്ങനെ വന്നപ്പോൾ ആ നിമിഷിയുടെ മകൻ യേഹൂവിനെ അഭിഷേകം ചെയ്തു, അസായേലിനെ അഭിഷേകം ചെയ്തു, ഇവിടെ ഇതാ എലീശ. അപ്പം പന്ത്രണ്ടര കാളെ വെച്ച് ഓടുക, വിളിക്ക് മനസ്സിലായി അവൻ ശുശ്രൂഷയ്ക്ക് വെള്ളാം. പുറപ്പെടുത്ത് തെറിഞ്ഞു സൂക്ഷ അവൻ്റെ പുറത്ത്. നമ്മൾ ഒരു ലോഡ് പുറപ്പറഞ്ഞാൽ പോലും വണ്ടി കണക്കിന് വർഷങ്ങളായിട്ട് പുറപ്പിറക്കുന്നതല്ലാതെ ഒറ്റ ഒരുത്തൻ്റെ ദേഹത്ത് നമ്മൾ ഇതൊരു ഗീർവാണോ അടിക്കും. ഞാൻ 50 ലോഡ് പുറപ്പ് ഇറക്കി, പ്രയോജനമില്ല, ഉണ്ടോ? ഒറ്റ പുതപ്പേ ഇട്ടുണ്ട് സൂക്ഷ അവൻ്റെ. അല്ല, പുള്ളിയും ഗുണമുള്ളത്, പുതപ്പ് ഗുണപ്പുള്ള പുള്ളി ഓഴ വന്ന് നിർത്തി. ഞാൻ നിങ്ങളും പുതപ്പെടുത്ത് മടക്കി വെച്ച് പിന്നെ ഓഴും, ഇനിയും പുതപ്പ് വരട്ടെന്ന് പറഞ്ഞു. പുള്ളി അന്നേരം നിർത്തി. പുള്ളിക്ക് മനസ്സിലായി എന്തോ ദൈവ പ്രവൃത്തിയുണ്ട്. കരയ്ക്കോട്ട് കയറി, മാനസാന്തരം ശരിയുള്ള മാനസാന്തരമാണ്. കാളെ കണ്ടിച്ചു, കലപ്പയും വെട്ടിക്കേറി. ഞാൻ നിങ്ങൾ വന്നെങ്കിൽ കാളേനെ ഒറ്റയ്ക്ക് കൊടുക്കും, കലപ്പ എടുത്ത് ആ കന്നാലിക്കൂടിന് വേളി വെക്കും. അഥവാ ഇനിയും കുമ്പനാട്ടിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ, അല്ലെ മുളക്കുഴിയെ കിട്ടിയില്ലെങ്കിൽ, പുനലൂർ കിട്ടിയില്ലെങ്കിൽ, അഥവാ ഇനി സഭ കിട്ടിയില്ലെങ്കിൽ തിരിച്ച്. ഇപ്പം ഇതൊക്കെ കിട്ടണമെങ്കിൽ നേതാക്കന്മാരോട് പറ്റുമാനം ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളു, ഉണ്ട്. അല്ലാതെ ദൈവം വിളിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലൊന്നും, അവരൂടെ വിളിക്കണം. പണ്ടൊക്കെ ദൈവം വിളിച്ചവരെ ദൈവം ഉപയോഗിക്കും, ഇപ്പം അവരും കൂടെ. അവിടെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വെറുതെ എന്തിനാ അലോകം ഉണ്ടാക്കുന്നത്, തന്നെയല്ല നാളെ യോഗം ഉണ്ടല്ലോ. പുള്ളി ഒഴവ് നിർത്തി, മാനസാന്തരം നല്ലതാ. കലപ്പ വെട്ടിക്കേറി, കാളയും കണ്ടിച്ചു. പിന്നെ പറഞ്ഞു, അപ്പച്ചനോടൊന്ന് ചോദിച്ചേച്ച് വരട്ടെന്ന് പറഞ്ഞു. അത് ന്യായമായ കാര്യമാണ്. അല്ല, പുള്ളി ചോദിച്ചേച്ച് തിരിച്ചു വന്ന്, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേ പോവാ. പിന്നെ സ്വിച്ച് ഓഫാ വിളിക്കുമ്പോൾ പരിധിക്ക്. ഒരു കാര്യം പറയാ, നീ തീക്ഷണതയോടെ നിന്നാൽ, അലസരായിട്ടും ഉദാസീനതയോടും ഉഴപ്പി അടിച്ച് നിൽക്കരുത്. ഇത് ദുഷ്കാലമാ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്ലേസ് ദ ലോർഡ്. നമുക്ക് ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഒന്ന് രണ്ട് തെളിവുകൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്ന് ആ ഭാഗം അങ്ങ് നിർത്തുവാൻ കർത്താവ് ശരണപ്പെടുന്നു. അവിടുന്ന് അനുവദിച്ചാൽ നാളെ വേറെ ഒരു വിഷയം സംസാരിപ്പാൻ ഹൃദയത്തിൽ ഇങ്ങനെ താല്പര്യമുണ്ട്. അവിടുന്ന് അനുവദിച്ചാൽ നാളെ അങ്ങനെ ചിന്തിക്കാം. ഇന്ന് ഇത് പറഞ്ഞങ്ങ് നിർത്താം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലഭിക്കുന്ന സമയം നന്നായിട്ട് ഉപയോഗിക്കണം. അതിന് ഒന്ന് രണ്ട് തെളിവ് നിങ്ങൾക്ക് അറിവുള്ള കാര്യമാ, പുതിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാ, നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വായിച്ചേ. സമയം തക്കത്തിൽ ഉപയോഗിച്ച ഒന്ന് രണ്ട് പേര്. പുറപ്പാട് പുസ്തകം 32:26 അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചോ. പുറപ്പാട് 32:26 തിരുവെടുത്ത് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചോ. വായിച്ചോ വായിക്കേ. മോശ പാളയത്തിന്റെ വാതിക്കൽ നിന്ന് യഹോവയുടെ പക്ഷത്തുള്ളവൻ അതെ, ഈ പശ്ചാത്തല ഭാഗമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഭാഗം നിങ്ങൾക്കറിയാം, തക്കത്തിൽ സമയം ഉപയോഗിച്ചു. മോശ പാളയത്തിന്റെ വാതിക്കൽ നിന്ന് പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ. മാറി നിൽക്കട്ടെന്ന് ഏതോ ആരോ പറഞ്ഞ് നമ്മളും അത് കേട്ടങ്ങ്. പണ്ട് വല്യമ്മ പറഞ്ഞ പോലെ, മുദ്രാവാക്യം വല്യമ്മയ്ക്ക് വലിയ തിട്ടമില്ല. വല്യമ്മ പറഞ്ഞു, അവർ പറഞ്ഞ പോലെ തന്നെ. അമ്മയ്ക്ക് അത്ര അങ്ങോട്ട് തിട്ടം വരുന്നില്ല മുദ്രാവാക്യം. അമ്മ പറഞ്ഞു, പറഞ്ഞ ഇങ്ങനല്ല, വേറൊരു ശൈലിയില്ല, ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ.
യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. അല്ല, നിങ്ങൾ പറഞ്ഞതായി ഇപ്പൊ ശരി, യഹോവയുടെ പക്ഷത്തുള്ളവനെ മാറ്റി നിർത്തിയേക്കുക. അതെ, ഇപ്പൊ ഇത് കൈയടക്കിയിരിക്കുന്നത് നിയന്ത്രിക്കുന്ന എല്ലാ ഗുണ്ടകളെ സ്തോത്രം. ഞാൻ പറഞ്ഞോളാം, ഈ പ്രായമായ സമയത്ത് വേറൊന്നും മേടിക്കണ്ട, വെറുതെ ഒന്നും വേണ്ട ഒക്കെ ഞാൻ പതുകെ പറഞ്ഞോളാം. നമ്മളെ അതിനായിട്ട് തന്നെ ഇങ്ങനെ വിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പൊ ശ്രദ്ധിക്കുക. ഇനിയിപ്പം ആട്ടെ, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്ക വരാൻ സന്ദർഭവും പറ്റാത്തല്ലോ. നിങ്ങൾക്കറിയാം, അധികം വിസ്തരിക്കണ്ടല്ലോ. മോശ പ്രമാണം വാങ്ങാൻ പർവ്വതത്തിലോട്ട് പോയി, പോകാൻ നേരത്തെ യോശുവയെ കൂടെ കൊണ്ടുപോയി. മൂപ്പന്മാരോട് പറഞ്ഞു, പിന്നെ ഞാൻ മേളിലോട്ട് പോവുക, പോയിച്ചു വരും കൂടെ. ഇപ്പൊ യോശുവയെ കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ അഹരോനും കൂരി കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ എന്നല്ല, നിങ്ങൾ ഉണ്ടാക്കും, നിങ്ങൾ അതിന് മിടുക്കരാ, ഒന്നുമില്ല, എന്തായാലും നിങ്ങൾ ഗുരുക്കോപ്പിക്കുന്നവരാ, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുക, ദൈവം എന്ത് ബന്ധപ്പെട്ട യോധന എന്നെ പങ്ങേര്, ഞങ്ങൾ നിങ്ങളുടെ കാര്യമേ അല്ല. ഞാൻ പുറപ്പാട് 32 അപ്പൊ ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ, അങ്ങനെയുള്ളവർ ഇവരുടെ അടുക്ക ചെല്ലണം. ആരെ? ഊരിന്റെ അകരോന്റെ അടുക്ക ചെല്ലണം. അവരിവിടെ ഉണ്ടല്ലോ, അവര് കാര്യം ആ 24:12 വായിച്ച 24:12 പെട്ടെന്ന് പെട്ടെന്ന് ചടിയടാന്ന് വായി എടുത്തവരങ്ങ് വായിച്ചോ ഉറക്കെ. Exodus 24:12 പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ വന്ന് ഇവിടെ ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. അടുത്ത വാക്യം, അങ്ങനെ മോശ അവന്റെ ശുശ്രൂഷകനാകുന്ന യോശുവയും എഴുന്നേറ്റു മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി അവൻ മൂപ്പന്മാരോട് പോകുന്നതിന് മുന്നേ മൂപ്പന്മാരോട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകുക, തിരിച്ച് ഞങ്ങൾ വരുമെന്നാ പറഞ്ഞ എന്റെ അർത്ഥം. ഇവിടെ താമസിപ്പി, നിങ്ങൾ എല്ലാരും ഇവിടെ തന്നെ കാണണം. അഹരോന് വേറെ സഭയുണ്ടാക്കരുത്, വേറെ വേലയൊന്നും കാണിക്കരുത്, നിങ്ങളെല്ലാം ഇവിടെ കാണണം. അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ട്, അഹരോനും ഹൂരും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അടുത്ത പദം, ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ, വല്ല കാര്യവും ഉണ്ടായാൽ ഉണ്ടാക്കും ഉണ്ടാക്കുന്നവരാ, ഇവരെയൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാവില്ല. ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ. ഇങ്ങനെയുള്ളവർ അവിടെ ചെന്ന് കാര്യമെല്ലാം പരിഹരിക്കും. ഇത് പറഞ്ഞു ഞാൻ വിവരിക്കുന്നില്ല. മോശ കയറിപ്പോയി, യോശുവായും കൂടെ കൊണ്ടുപോയി. അങ്ങ് മുകളിൽ മോശ കയറി, യോശുവായ ഒരു പ്രത്യേക സ്ഥലത്ത് ആക്കിയെന്നാ പറയുന്നത്. ആയിക്കോട്ടെ, മോശ പർവ്വതത്തിൽ കയറി പ്രമാണം വാങ്ങുക. താടെ അന്നേരം മോശയെ കാണാനിട്ട് പ്രശ്നമായി. എന്തിനേറെ ഒടുവിൽ കാളക്കുട്ടി ഉണ്ടാക്കി. ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. കുളുക്കുമെല്ലാം പറിച്ചു കൊടുക്കാൻ പറഞ്ഞ് സഹോദരിമാരും നല്ലതാ ഉള്ളതെല്ലാം പറിച്ചു കൊടുക്കുകയും ചെയ്തു. ആരാധിക്കാൻ വേണ്ടിയല്ലേ ചെല്ലു പറഞ്ഞത്? അങ്ങനെ ഊരിയിട്ടുള്ള ആരാധന വേണ്ടെന്നാണ് എല്ലാം അവിടെ ഊരി. ഇപ്പം നമ്മുടെ ഉപദേശിമാര് ചെല്ലു പറയുന്നുണ്ട്, ഊരിയാലും കുഴപ്പമില്ല, ഊരിയില്ലെങ്കിലും നാട്ടിൽ വെച്ച് നന്നായിട്ട് ഊറണമെന്ന് പറഞ്ഞ ആളാണ്. ഇവിടെ വന്നപ്പോൾ പ്ലേറ്റ് തിരിച്ചു. ഊരിയാലും കുഴപ്പമില്ല, ഊരിയില്ലേലും കുഴപ്പമില്ല. എനിക്ക് ആംഗലേയ ഭാഷ വശമില്ല. ഇപ്പം പറഞ്ഞ ആസ് യു ലൈക്ക്, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ ആസ് യു ലൈക്ക്. അതേലും കറക്റ്റ് ആയല്ലോ. പിന്നെ ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, പിന്നെ ഡാളസ് വരെ വന്നതല്ലേ. ഇവരെ ഊരി ഊരാൻ പറഞ്ഞപ്പോ ഊരി, അതിലും എനിക്ക് സന്തോഷം. അഹരോനാണ് പുള്ളി ഇതെല്ലാം കൂടെ മേടിച്ചു വെച്ച് മുങ്ങിയില്ലല്ലോ. ഈ പെണ്ണുങ്ങളുടെ കുണുക്കെല്ലാം കൂടെ മേടിച്ചേ, അല്ല അങ്ങനെ മുങ്ങുന്നവരുണ്ടല്ലോ, മുങ്ങിയവരുണ്ടല്ലോ, മുങ്ങുന്നുണ്ടല്ലോ. ഇപ്പൊ അല്ലേ പറയാം, എന്റെ കുണുക്കുതാ അച്ഛാ, എന്റെ കുണുക്കുതാ ആട്ടെ. പുള്ളി ഇതെല്ലാം കൂടെ വാങ്ങിച്ച് ലക്ഷണം ഒത്തിരി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി, കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തിയെന്നാ. ചുരുക്കി പറഞ്ഞാൽ, കാളയെ കണ്ടപ്പോ ജനവിളകി, ജനവിളകെന്ന് കണ്ടപ്പോ അകരോനിളകി, മുഴുവൻ ഇളക്കവാ. നല്ലൊരു കാള, 10 ഒന്ന് ആ കാള, വിശുദ്ധ കാള, മിസ്രയീമിന്റെ ലക്ഷണമൊത്തൊരു കാള. നല്ലൊരു വാലും 4 കാലും 2 കൊമ്പും മത്തകവും
അടിച്ചു പരത്തിപ്പോയി. അകത്ത് കാളയുണ്ടെന്ന്, അകത്ത് പടമുള്ളത് കൊണ്ടല്ലേ വരയ്ക്കുന്നേ, അകത്തുണ്ട്. കാളെ കണ്ടപ്പോൾ ജനം വിളകി. അവിടെ വായിക്കുന്ന ജനം വിളകി, ജനം കാളയ്ക്ക് യാഗം അർപ്പിക്കുകയും കാളെ നമസ്കരിച്ചു. അഹറോൻ അത് കണ്ടാറേ, അങ്ങനെ അടിച്ചേക്കുന്നത്, അഹറോൻ അത് കണ്ടാറേ, അതിൻ്റെ മുമ്പിൽ ഒരു യാഗപീഠം അങ്ങ് പണിത്. എഴുന്നേക്കാത്തവനെല്ലാം വെളുപ്പിനെ എഴുന്നേക്കാനും തുടങ്ങി. അതിരാവിലെ എഴുന്നേക്കുന്നതാണ് ഭയങ്കര മേളം. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും വരുന്ന കളിപ്പാൻ എഴുന്നേറ്റെന്ന മലയാളത്തിൽ, തമിഴ് ബൈബിളിൽ വിളയാടാൻ എഴുന്നേറ്റെന്ന, വിളയാടാ അതാണല്ലോ ഇപ്പം നടക്കുന്നത്. താഴോട്ട് വായിച്ചു വരുമ്പോൾ ഈ ആരാധനയും വർഷിപ്പും ചാട്ടവും ബഹളവും ആയി നാടൻ ഭാഷയെ പറഞ്ഞ എൻ്റെ രീതി പറയാം. ആരാധന മൂത്തപ്പോൾ ഒരെണ്ണത്തിന് ഉടുതുണിയില്ല. ഇഷോ എന്നോ പുസ്തകത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 25-ാം വാക്യമായിരുന്നു, 32-25 പെട്ടെന്ന് വായിച്ചു. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അകരോനവരെ അടിച്ചുവിട്ട് കളകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടു. അപ്പൊ മലയാളത്തിൽ ഹാസ്യമായെന്നും കെട്ടടിച്ചൊന്നും അടിച്ചുവിട്ടെന്ന ഞാൻ എപ്പോഴും പറയാം. നിങ്ങൾക്ക് പറയാം, തമിഴ് ബൈബിളിൽ കിടക്കുന്നത് നിർവ്വാണമായി ഇരിക്കരുത് എന്നാ. ഉള്ളച്ചൻ മാസ്റ്റർക്ക് ദീർഘവർഷം മദ്രാസ് വേല ചെയ്തുകൊണ്ട് തമിഴ് വശമാണ്, അങ്ങനെ ഈ തമിഴിൽ അങ്ങനെ ഇംഗ്ലീഷിലെ ഏതോ ഒരു പരിഭാഷയിലെ നേക്കടന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരു ഇംഗ്ലീഷ് കൂടിയിരിക്കട്ടെ, വായി ഏതൊരു കൺവെർഷനിൽ രണ്ട് ഇംഗ്ലീഷ് ഇരിക്കട്ടെ. 32:25 And when Moses saw that the people had broken loose, for Aaron had let them break loose to the destruction of their enemies. And when Moses saw that the people were naked, തമിഴ് പറഞ്ഞാൽ തെറ്റും, തെറ്റിയാ തിരുത്തണം. തമിഴിൽ കൊടുത്തിരിക്കുന്നത് ജനങ്ങൾ തങ്ങൾ പകയവർക്കൾ അപമാനപ്പെടുത്തതാക ആരോൺ അവർക്കെ നിർവാണമായി ഇരുക്കൃതേ, അവർക്കൾ നിർവാണമായി ഇരുക്കൃത മോശം കണ്ടത്, തെറ്റിയാ ക്ഷമിക്കണം. സ്തോത്രം, നിർവാണമായി ഇരുക്കൃതെന്ന, വസ്ത്രമില്ലെന്ന്, എന്റെ ഭാഷയെ പറഞ്ഞാൽ ഉടുതുണിയില്ലെന്ന്, ആരാധന മൂത്തപ്പം. ഇങ്ങനെ വഴിവിട്ട് കെട്ടടിഞ്ഞ് കെട്ടടിച്ചു വിട്ട് അടിച്ചുവിട്ടെന്ന് പ്രമാണം കൊടുത്തിരിക്കുന്നത്. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടണം. ഇതിന് ക്രമമുണ്ട്, ചിട്ടയുണ്ട്. എബ്രായർ 9:1 നമുക്ക് മനപ്പാഠമായി. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടം, ഇതിന് പ്രമാണമുണ്ട്, ചട്ടമുണ്ട്. പൗലോസ് കൃപാവനങ്ങളുടെ വിനിയോഗത്തെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന പദം ഉചിതമായിട്ടും ക്രമമായിട്ടും, ഉചിതമായിട്ടും ക്രമമായിട്ടും. ഇംഗ്ലീഷിൽ എങ്ങനെ ഡീസന്റ് ആൻഡ് ഓർഡർലി, തെറ്റിയോ? ഇതെല്ലാം ഉചിതമായിട്ടും ക്രമമായിട്ടും ആയിരിക്കണം. ദൈവത്തിന്റെ മഹത്വം, ഇത് ഉചിതവും പോയി ക്രമവും പോയി ക്രമക്കേടുമായി വഴി വിട്ട് കെട്ടടിഞ്ഞ് അടിച്ചുവിട്ടു. മോശ ഇറങ്ങി വന്നപ്പോൾ പാളയത്ത് ഭയങ്കര ബഹളം. മോശ യോശുവായിട്ട് ചോദിച്ചു, എന്തുവാന്ന് ചോദിച്ചു. യോശുവ പറഞ്ഞു 40 days ഫാസ്റ്റും പ്രയറാ, പവർ മീറ്റ്, പകല് പവർ മീറ്റിംഗും വൈകിട്ട് ഫയർ കോൺഫറൻസും, പവറും ഫയറും. ചുരുക്കി പറഞ്ഞ ബഹളമായി. മോശ നോക്കിയപ്പോൾ പറഞ്ഞു, എടാ ഇതെല്ലാം മടി വിട്ടു പോയി. ഇതാകെ നോക്കിയപ്പം കാള, കാളയ്ക്ക് യാഗപീഠം, അകരോൻ അതിനൊരു യാഗപീഠം പണിതെന്നാ. ഉൽപ്പത്തി പുസ്തകം വായിച്ച് അബ്രഹാം യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ഒന്നാമത്തെ മഹാപുരുഷൻ കാളയ്ക്കൊരു യാഗപീഠം പണിതു. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കുഴഞ്ഞപ്പം മോശ ഈ എൻ്റെ ഭാഷയെ പറഞ്ഞ ആത്മീയ കോപം, അങ്ങനെ പറയുന്ന ആ കുറച്ചുകൂടെ നല്ലത്, ആത്മീയ കോപം. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്ക വരട്ടെ. അവിടെ വായിക്കുന്നത് എന്നാറാ ഈ വാക്യം കേട്ടപ്പോൾ, ഈ കാര്യം കേട്ടപ്പോൾ ലേവിയർ എല്ലാവരും കൂടെ മോശയുടെ അടുക്കൽ വന്നു. ഇത് ദുഷ്കാലമാകയാൽ സമയം
തക്കത്തിൽ ഉപയോഗിക്കണം. അവൻ ലേവര് തക്കത്തിൽ ഉപയോഗിക്കാൻ തീരുമാനമെടുത്തു. ലേവര് പെട്ടെന്ന് അവൻ മോശയുടെ അടുക്ക വന്നപ്പോൾ മോശ പറയ ഒരു കാര്യം ചെയ്തു, കരുണയൊന്നും തോന്നണ്ട, ദയൊന്നും തോന്നണ്ട, വാളെടുത്ത് ഓരോ കൂടാരവാതിലിനും കയറി ഓരോരുത്തരുടെ അടുക്ക ചെന്ന് കാളയ്ക്ക് യാഗപീഠം പണിതവനെ, കാളയെ കണ്ടിളകിയവനെയും കാളയ്ക്ക് അവൻ നമസ്കാരം കൊടുത്തവനെയും കാളയെ വെച്ച് തുള്ളിയവനെയല്ല, എന്റെ ഭാഷ പറഞ്ഞ ഒരറ്റം മുതൽ അങ്ങ് അറിഞ്ഞേക്കാൻ പറഞ്ഞു. ഈ ലേവ്യര് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതിന് കാരണമുണ്ട്. പണ്ട് അപ്പൻ ലേവിയെ പണ്ട് ശാപിച്ചതാ, നിങ്ങൾക്കറിയാം. 147 വയസ്സുള്ള യാക്കോബ് ജരാന്തര ബാധിച്ച് ശയ്യാവലംബനായി ശരീരമെല്ലാം ചുക്കിച്ചുളഞ്ഞ് മരണത്തോടടുക്കുക, മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം വിളിച്ചു പറഞ്ഞു കൂടി വരാൻ പറഞ്ഞ് ചാകാൻ പോവാ എന്നാലും ഒന്ന് ചൊന്നിച്ചു കൂടെ മരിക്കുന്നതിന് മുന്നേ കൂടി വരുവീൻ. അങ്ങനെ 49 ഒന്ന് വായിച്ചേ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് പറഞ്ഞത് കൂടി വരാൻ പറയാൻ കാര്യം നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂടുകയല്ല ഒന്നിച്ചു കൂടത്തില്ല. അതിനൊരു തെളിവ് അക്കാലത്ത് യഹൂദ സഹോദരന്മാരെ വിട്ടുപോയെന്നാ 38 ഒന്നിച്ചു നിൽക്കുകയല്ല. പിന്നെ രണ്ടെണ്ണം ഷിമിയോനും ലേവിയും അപ്പന്റെ അനുവാദമില്ലാതെ വടിവാളെടുത്ത് വെട്ടാൻ പോയത് കൂടുകയല്ല. ഒരുത്തനെ ഇവര് നേരത്തെ പൊട്ടംകണറ്റിൽ തട്ടി കൂടുകയല്ല. അപ്പനറിയ അയ്യമാരെല്ലാം കൂടെ കൂടുകയല്ല. ഞാനെപ്പോഴും പറയും പണങ്ങരുത്. ഈ ലോകത്തിലുള്ള ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയായിരുന്നു എന്ത് നല്ലതാണ്, നടക്കുകയല്ല. ക്രിസ്ത്യാനിയെല്ലാം അങ്ങ് പോട്ടെ, ഹിന്ദിക്കോസുകാരെല്ലാം കൂടെ ഒന്നായിരുന്നു എന്ത് നല്ലതായിരുന്നു. ഹിന്ദിക്കോസ് ഒത്തിരി ഉണ്ടല്ലോ കോസുകൾ, അസംബ്ലീസ് കോട്ടെ, IPC, ചർച്ച കോട്ടെ, ഷാരോന, നൂണ്ടി, അഖിലേണ്ടിയ, നാട്ടിലെയാ, ഇവിടുത്തെ വേറെ ഉണ്ട്, ഇഷ്ടമുണ്ട്, ഇഷ്ടം പോലെ എല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നേ. ആട്ടെ IPC കൂടെ ഒറ്റക്കെട്ടായിരുന്നല്ലോ, അല്ല ചർച്ചോക്കോട്ടുകാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നല്ലോ, അസംബ്ലി സുഖോട്ടുകാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നു, ഇത് നല്ലതായിരുന്നു. ഇനിയും കോടെല്ലാം അങ്ങ് പോട്ടെ, ഒരു സെന്ററിലെല്ലാം ഉള്ളവരെല്ലാം കൂടെ ഒന്നായിരുന്നെങ്കിൽ സെന്റർ എന്ന് നന്നായിട്ട് പോയേനെ, സെന്റർ പോട്ടെ, ലോക്കൽ സഭയിലുള്ളവരെല്ലാം കൂടെ ഒക്കുകയല്ല, ലോക്കൽ അങ്ങ് പോട്ടെ, കുടുംബത്തുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്ന ഒന്നിനെ കുടുംബ പ്രാർത്ഥനയെങ്കിലും നടക്കുകയല്ലേ, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവര് മരിക്കുമ്പോഴെങ്കിലും ഒന്നിച്ചു കൂടട്ടെ. യാക്കോബ് പറയാ കൂടി വരുവീ, ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീ. എന്നിട്ട് പറഞ്ഞു രൂബേനെ, നീ എന്റെ ആദിജാതൻ, രൂബേനെ നീ എന്റെ ആദിജാതൻ, എന്റെ എന്റെ വീര്യവും ശക്തികെട്ട ആദ്യ ബലവും ശ്രേഷ്ഠതകെട്ട വൈശിട്ടു ബലത്തിന്റെ വൈശിട്ടും വെള്ളം പോലെ തുളുതുമനെ നീ ശ്രേഷ്ഠനാകത്ത്. ഇങ്ങനെ തലമുറകളെ വിളിച്ച് ദൂത് പറയുക. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞത് എന്തോ, ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഗച്ചത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന്. അപ്പോ അപ്പൻ മരിക്കുന്നതിന് മുന്നേ എന്റെ ഭാഷയെ പറയുക, ശിമയോനെ ലേവിയനെ ഒന്ന് പ്രാഗി അങ്ങ് ശപിച്ചു. ഈ ശിമയോനും ലേവിയും അതൊന്നും വായിക്കണ്ടമ്മേ, ഒക്കെ വീട്ടിൽ പോയി വായിച്ചാ മതി, വായിക്കരുതേ, ഒക്കെ തന്നെ ഇരിക്കുമ്പോൾ വായിച്ചു ബലപ്പെടുകോ ശക്തിപ്പെടുകോ, ഞാൻ പറഞ്ഞതേ വായിക്കാവുള്ളൂ. അപ്പൊ ശിമയോനിൽ ലേവിയ സഹോദരന്മാർ അവരുടെ വാളുകൾ സാഗസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളവേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് കേറരുത്. എന്നിട്ട് ഇടയ്ക്കൊരു ദൂത് പറഞ്ഞു, ഈ ശിമയോനിൽ ലേവിയും രണ്ടും ഒരു ഗ്രൂപ്പാണ്, ഒറ്റക്കെട്ട. ഇവർ രണ്ടുപേരും ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. എൻ്റെ ശൈലി പറയാം, ചില സഭയിൽ അങ്ങനെ രണ്ടുപേരാണല്ലോ മൊത്തം നിയന്ത്രിക്കുന്നത്. ഏത് പാസ്റ്റർ വരണം, ഏത് പാസ്റ്റർ വരും. ഇപ്പോൾ പാസ്റ്റർമാർക്കെല്ലാം ഇൻ്റർവ്യൂ എടുത്തേച്ചാ, പാസ്റ്റർക്ക് പുസ്തകക്രമം അറിയാവും. എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? കർത്തൃമേശ നടത്തുമ്പോൾ പെട്ടെന്ന് മുറിക്കണോ പതുക്കെ മുറിക്കണോ? എന്നെ നാടാ ചുമ്മാ ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നാളെ വരുമല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് സാഹസക്കാരൻ, രണ്ടും ഒരു ഗ്രൂപ്പാണ്.
ഇവരെ ആൾക്കാരെ നിയമിക്കുന്നതും വരുത്തുന്നതും വിടുന്നതും ഒക്കെ ഇവരെ രണ്ടെണ്ണം. ഇവരെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. തലക്കനമുള്ളവരാ ശിമയോനും ലേവിയും. യാക്കോബിന് ലേയായി കൂടി ആദ്യം നാല് പിള്ളേരുണ്ടായവര് രണ്ടെണ്ണം, ഇല്ല കെടാമുട്ടന്മാർ രണ്ട്, രൂബേന് ശിമയോന് ലേവി യഹൂദ, അത് രണ്ടെണ്ണമാണ് ഷിമിയോനും ലേവിയും. എല്ലാം നല്ല മിടുമിടുക്കന്മാരാ. എല്ലാം പറയാൻ പറ്റുമോ? മിണ്ടാനൊക്കത്തില്ല. എതിർക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ. ഇവരാ ഇത് മുഴുവൻ രണ്ട് പ്രശ്നക്കാര ഗ്രൂപ്പാണ്. ഇവർ ഒരു ബൈക്കേലേ പോവുകയുള്ളൂ. സഭായത്തിന് വന്നാലും അടുത്തടുത്ത് ഇരിക്കുകയുള്ളൂ. രണ്ട് കുരുക്കുകാരാ. വന്ന് കയറുമ്പോഴവർക്ക് നമ്മുടെ പുള്ളി എവിടെ ആയിരിക്കുന്നെന്ന് അപ്പം നോക്കും. എന്നാൽ മറ്റേ പുള്ളി കണ്ണ് കാണിക്കും. ആ യോഗം കഴിഞ്ഞ് ഇവർ രാത്രി ഫോൺ ചെയ്യും. അന്നത്തെ ശുശ്രൂഷയെ പറ്റി, ഏത് മാസ്റ്ററെ വരുത്തണം, ആരെ വിടണം, ഇതെല്ലാം ഇവർ ഈ രണ്ടെണ്ണമായി മുഴുവൻ വിഷം ഒപ്പിക്കുന്നത്. മിക്ക സഭയിലും ഉണ്ട് ഇതുപോലെ രണ്ട് വിഷം. ചിലത് രണ്ടല്ല, അഞ്ചാറ് വിഷം. അപ്പം ഈ രണ്ടെണ്ണം ഷിമിയോനിൽ ലേവിക്കും. അപ്പം തമ്പുരാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഒരു ദൂത് പറഞ്ഞു യാക്കോബിൽ കൂടി. ആ അതിൻ്റെ ആ ഏഴാമത്തെ വാക്യം വായിച്ചേ, ഒരു ദൂത് ഏഴ്. അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധം, അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടു. അടുത്ത ഫലം, ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും. നന്നായിട്ട് വായിക്കും. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും. നന്നായിട്ട് വായിച്ചേ. ഞാൻ അവരെ ഈ ചെറിയ ബൈബിൾ കൊണ്ടുവന്നതുകൊണ്ടല്ലേ ഈ കുരുക്കെല്ലാം വരുന്നേ. അങ്ങോട്ട് അങ്ങോട്ട് എടുത്ത് കണ്ണാടി ഉണ്ടല്ലോ, കണ്ണാടി കാണുന്നതല്ലേ. ആയിച്ചേ. ഞാൻ അവരെ യാക്കോബിൽ പകുക്കുകയും. ഒരു ചെറിയ കുനിപ്പില്ലേ, പകുക്കുകയും. അമേരിക്ക വന്നപ്പോ കുനിപ്പ് മറന്നോ? ആ അമ്മേ 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 കയറി കൊത്തരുത്. ആ അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവന്തപുരാൻ യാക്കോബിൽ കൂടി ദൂര് പറയുകയാ, ഞാനവരെ യാക്കോബിൽ പകുക്കും എന്ന് പറഞ്ഞാൽ നൂല് പറഞ്ഞു. ഇവരൊരു ഗ്രൂപ്പാ രണ്ടും കൂടെ. ഇവർ രണ്ടും കൂടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നേ. ഇവർ തമ്മിലാ ഈ കുരുക്കല്ല ഒപ്പിച്ചത്. ഇവന്റെ ഗ്രൂപ്പ് ഞാൻ പൊട്ടിക്കും, രണ്ടിനെ ഞാൻ പകുക്കുമെന്ന്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നീ ആരെയും പകുക്കാനും പോകണ്ട, തകർക്കാനും പോകണ്ട, ഒതുക്കാനും പോകണ്ട, ഒടുക്കാനും പോകണ്ട, എഴുതിയും കൊല്ലണ്ട, പറഞ്ഞും കൊല്ലണ്ട, ഫോൺ ചെയ്തും കൊല്ലണ്ട. അവൻ തമ്മിൽ തമ്മിൽ ഗുണ്ടകളെ വിട്ട് നീ ചെയ്യേണ്ട കാര്യം പറയാ. നീ മുട്ടാലിരിക്കണം, മുടങ്കാലും മേലിരുന്ന് പ്രാർത്ഥിക്കണം. നീ മുടങ്കാലും മേലിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പകുക്കേണ്ടതിനെ ദൈവം പകുക്കും, മാറ്റേണ്ടതിനെ ദൈവം മാറ്റും, ക്രമീകരിക്കേണ്ടതിനെ ദൈവം ക്രമീകരിക്കും. പ്രൈസ് ദ ലോർഡ്. അമ്പരാൻ പറഞ്ഞു, ഞാനിതിനെ രണ്ടിനെയും കൂടെ പകുക്കുമെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ സംഖ്യാപുസ്തകം എടുക്കുമ്പോൾ നോക്കിയാൽ പകുത്തല്ലോ. പാളയം അടിച്ചപ്പം രണ്ടിനെയും രണ്ട് പാളയത്തിലാക്കി പകുത്തു. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. സ്തോത്രം, രണ്ടിനെയും പകുത്തു. സ്തോത്രം, ദൈവം പകുക്കും. നമ്മൾ പകുക്കാൻ പോയാൽ പ്രശ്നമാണ്. എൻ്റെ വിഷയം അതല്ല, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവം പകുത്തു. നാല് പാളയം അങ്ങോട്ട് തീർത്ത്, രൂപേന്റെ പാളയം, യഹൂദ് പാളയം, എബ്രഹിം പാളയം, ദാൻ പാളയം. രൂപേന്റെ പാളയത്തിലോട്ട് ഷിമിയോനെ കയറ്റി വിട്ടാൽ അങ്ങോട്ട് പോക്കോളാൻ പറഞ്ഞു. സ്തോത്രം. അപ്പം ഷിമിയോൻ ബൂട്ടുമൊക്കെ ഇട്ട് വെച്ച് മുറിക്കുമ്പം ലേവിയെ കാണിച്ച് അടുത്തത് ഇന്നയാന്ന് തമ്പുരാൻ പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു. ലേവിയോട് പറഞ്ഞു, ഞാൻ മാറി നിൽക്കാൻ പറഞ്ഞു. നീ ഇതുവരെ നാട്ടുകാരുടെ കാര്യമെല്ലാം നോക്കുക, ഇനി നീ എൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞു. നീ ഇനി എൻ്റെ കാര്യം നോക്ക. തമ്പുരാൻ അങ്ങ് പാകത്തു, ദൈവം പാകക്കും. നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പം ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ 147 വയസ്സുള്ള യാക്കോബ് മരിക്കുന്ന സമയത്ത് ഷിമിയോനെ ലേവിയെ, എൻ്റെ ഭാഷയ, പ്രാഗി ശപിച്ചു, അവരുടെ യോഗത്തിന് ചേരരുത്, നമ്മുടെ യോഗത്തിന് അവരെ വിളിക്കുകയും ചെയ്യരുത്. അങ്ങനെ എൻ്റെ ശൈലിയിൽ അങ്ങ് പറയുക, എന്മനേ അവരുടെ മന്ത്രണത്തിൽ അവരുടെ യോഗത്തിന് എന്ന് പറഞ്ഞാൽ ഷിമിയോനെ ലേവി യോഗം വെച്ചാൽ നിങ്ങളാരും പോകുകയും ചെയ്യരുത്, നമ്മുടെ യോഗത്തിന് അവരെ വിളിക്കുകയും ചെയ്യരുത്. അങ്ങനെ ലേവി പിന്നെ യോഗം വെച്ചാൽ ഇവരാരും വരികയല്ല. ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കത്തുമില്ല. എൻ്റെ രീതിയിൽ അങ്ങ് പറയുക, പക്ഷെ ലേവി എതിർക്കാൻ പോയില്ല, ഉടക്കാൻ പോയില്ല. ലേവിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഈ അപ്പനിങ്ങനെ പ്രേകാൻ കാര്യം. പണ്ട് പെങ്ങൾ ഒരു വൺ ഡേ പ്രോഗ്രാമിന് പോയതാ, പിന്നെ വീട്ടിലോട്ട് വന്നില്ല. നല്ല പ്രോഗ്രാമായിരുന്നു അത്. സൈമൺ സാറ് വേദവിഹാരത്തിൽ ഒരു ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്, ദീനാചരിതം. ആഴ്ചകൾ കണ്ട് കാഴ്ചകൾ കണ്ട് കണ്ട് ആഴ്ചകൾ നീളുമ്പോൾ വീഴ്ചകൾ വന്നിടും ദുഷ്പഥത്തിൽ. അങ്ങനെ സാറ് കൊടുത്ത പ്രയോഗം, കാഴ്ചകൾ കണ്ട് കണ്ട് ആഴ്ചകൾ നീളുമ്പോൾ വീഴ്ചകൾ വന്നിടും ദുഷ്പഥത്തിൽ. ഇവിടെ നല്ല കാഴ്ചയൊക്കെ കണ്ട് കണ്ട് കണ്ടങ്ങ് വീഴ്ചയായി.
ശേഖമേ കല്ലെങ്കിലും കാണ്ടിരിക്കുകയായിരുന്നു. അവൻ മിസ് കോള് വിട്ടു. ഹായ്, ബാക്കി ഞാൻ പറയണ്ട, നിങ്ങൾ അങ്ങ് ഊഹിച്ചെടുത്താൽ മതി. നിങ്ങൾക്കല്ലെങ്കിലും നന്നായിട്ട് ഊഹിക്കാൻ അറിയാമല്ലോ. അവളെയും കൊണ്ടുപോയി. അവളവിടെ ചെന്ന് അവിടെ ഇരിപ്പും പാട്ടും കണ്ടപ്പം അവർക്ക് മനസ്സിലായി ബന്ധിക്കോസുകാരിയാണ്. ചോദിച്ചു, നീ ബന്ധിക്കോസാണ്? എവിടാ വീട്? അവൾ അവിടെ ചെന്നെങ്കിലും കീർവാണത്തിന് യാതൊരു എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് സ്റ്റാർട്ടിങ്ങിൽ. അതാരാ? ഏ, അവറാച്ചന പ്രദേശ്. ഓ, അവറാച്ചന പ്രദേശയുടെ കൊച്ചുമാടൻ മോള. അപ്പം ഐസക് പാസ്റ്ററുടെ മോൻ്റെ മോള്. ജേക്കപ്പച്ചാൻ്റെ ചുരുക്കി പറഞ്ഞ അവരൊരുമാതിരി മര്യാദപ്പെട്ടവരാ. അവർ വന്ന് യാക്കോബിനോട് കാര്യം പറഞ്ഞു, ഒരു ഉടമ്പടി അങ്ങ് നടത്തി. ഞങ്ങളുടെ ചെറുക്കനെ നിങ്ങളുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പെണ്ണ് ഞങ്ങളുടെ വരയ്ക്കകത്തുണ്ട്. ഉടനെ പുള്ളി പ്രമാണം, ഞങ്ങൾ സ്നാനപ്പെടുന്നവർക്ക് കല്യാണം. ഉടനെ വന്നവർ പറഞ്ഞു അവളെ കെട്ടാൻ വേണ്ടി അവൻ സ്നാനപ്പെടാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഉടനെ വന്നവർ പറഞ്ഞു അവൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും സ്നാനപ്പെടാൻ ഒരു കൂട്ടസ്നാനം, കുസ്തന്തീനോസിൻ്റെ ഒരു കൂട്ടസ്നാനം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഉടമ്പടി അങ്ങ് നടത്തി. അപ്പൻ ഉടമ്പടി ചെയ്തത് ഗൗനിക്കാതെ, അപ്പൻ്റെ ആജ്ഞ ചോദിക്കാതെ, അപ്പൻ്റെ അനുവാദം ചോദിക്കാതെ, ഷിമിയോനും ലേവിയും എൻ്റെ ഭാഷയിൽ വടിവാളെടുത്ത് വേദനപ്പെട്ടിരുന്ന ശേഖരൻ പൗരന്മാരെ വെട്ടിക്കൊന്നു. ഈ വിഷയത്തിൽ യാക്കോബ് ആ പറഞ്ഞ പദമുണ്ട്, ഉൽപ്പത്തി പുസ്തകം 34 30 വാക്യത്തിൽ യാക്കോബ് ഇറങ്ങി ആ പരിശീലനിടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തിലാക്കി. അപ്പനെ നാറ്റിച്ച രണ്ടെണ്ണം അതിൻ്റെ ചൊരുക്ക് തീർത്ത് 49:5 മരിക്കുന്ന സമയത്ത് പറഞ്ഞു, സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളവേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുത്. എന്റെ ഭാഷയെ പറഞ്ഞാൽ അന്ന് മുതൽ ലേവി യോഗം വെച്ചാൽ ആരും പോകത്തില്ല, ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കത്തില്ല. പക്ഷെ ലേവി ഉടക്കിയില്ല, ലേവിക്ക് മനസ്സിലായി എടുത്തിയാട്ടം അപകടത്തിലായി, ക്ഷിപ്രകോപം ആത്മസംയമനമില്ലാതായി പോയി. അതുകൊണ്ട് ലേവിയും ഇങ്ങനെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും കാണും, ദൈവമേ തെറ്റിപ്പോയി തെറ്റിപ്പോയി, അപ്പൻ്റെ അനുമാനമില്ലാതെ, അപ്പൻ്റെ ആജ്ഞയില്ലാതെ, അപ്പനോട് ചോദിക്കാതെ, എൻ്റെ അവനരെ ചിന്തയ്ക്കും എൻ്റെ ഇഷ്ടത്തിനും അനുസരിച്ച് ഷിമയോനെയും കൂട്ടുപിടിച്ച് വേദനപ്പെട്ടിരുന്ന ശേഖരൻ പൗരന്മാരെ ക്ഷിപ്രകോപം കൊണ്ട് ആത്മസംയമനമില്ലാതെ വെട്ടിക്കൊന്നു. എന്നോട് ക്ഷമിക്കണം, തെറ്റിപ്പോയി, എന്നോട് പൊറുക്കണം. എൻ്റെ ഭാഷയെ പറയുകയാ, ലേവി അന്ന് മുതലെന്ന് പ്രാർത്ഥിച്ച് കർത്താവേ തെറ്റിപ്പോയി, കുറവുകളുണ്ട്, പോച്ചത്വമുണ്ട്, അപാകതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം, എനിക്കൊരവസരം തരണം, ഇതിനകത്ത് കയറാൻ ഒരവസരം തരണം. എന്നെ യോഗത്തിന് അവനവർ കൂട്ടുന്നില്ല, ഞാൻ വെക്കുന്ന യോഗത്തിന് വരുന്നുമില്ല. എനിക്കൊരു അവസരം തരണം, ഒരവസരം തരണം. നീ എനിക്ക് അവസരം തന്നാൽ ഞാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കും. അങ്ങനെ നാളുകളെ കഴിഞ്ഞപ്പോൾ ഇതാ സന്ദർഭം ദൈവം ഒരുക്കി കൊണ്ടുവന്നേച്ച് മോശ പറയുകയാ, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. അവൻ എന്റെ രീതിയിൽ പറഞ്ഞാൽ ലേവി കണ്ണു കാണിച്ച് ചാടി കയറാൻ പറഞ്ഞു, നല്ല അവസരം ദൈവം തരിക. ചാടി കയറാൻ പറഞ്ഞു, ലേവരെല്ലാം കൂടെ വന്നപ്പോ മോശ പറഞ്ഞു, ഒരു കരുണയും തോന്നണ്ട, ഒരറ്റം മുതൽ നാടൻ ഭാഷ പിള്ളേരുടെ ഭാഷ പറഞ്ഞു, ഒരറ്റം മുതൽ അറങ്ങേക്കാൻ പറഞ്ഞു. ഒന്നാമത് ഈ യോഗത്തിന് വിളിക്കാത്തതിൻ്റെ കലിപ്പും ഉണ്ട്. ഒരറ്റം മുതൽ തുടങ്ങി ഏടിച്ച് 100 സാഹല എണ്ണത്തിന് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് എന്തോ സംഭവിച്ചു. സമയം തക്കത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് അവൻ അകത്ത് നിർത്തി, ഉഴപ്പ് നിർത്തി, മാറ്റ് നിർത്തിയവനെ ദൈവം അങ്ങ് മുന്നരെ കൊണ്ടുവന്നു. സ്തോത്രം. ഈ പ്രവൃത്തിയെപ്പറ്റി ഈ പടയനിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ പറഞ്ഞ കാര്യം നമുക്കറിയാം. വായിച്ചോ 33:8 വായി, ആവർത്തനം 33:8 നമുക്ക് അറിവുള്ള ഭാഗമായെങ്കിലും ഒന്ന് വായിച്ചോ. ഈ പ്രവൃത്തിയെപ്പറ്റി ഈ പടയനിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ എന്തുവാ പറഞ്ഞ? 33:8 വായിച്ച് അവൻ പറഞ്ഞത്, ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും നിന്റെ തുമ്മീമും ഊറീമും നിന്റെ ഭക്തന്റെ പക്കൽ ഇരിക്കുന്നു, നീ മസയെങ്കിൽ വെച്ച്
പരീക്ഷ കഴിഞ്ഞ് കലകജലത്തെങ്കിൽ പോരുകയും ചെയ്തവന്റെ മക്കൾ തന്നെ അടുത്ത വാക്യം അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് എന്ന് പറഞ്ഞാൽ വേളങ്ങോട്ട് കയ്യിലെടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പനാണോ അമ്മയാണോ എന്നൊന്നും നോക്കിയില്ല. ഒരു ശുശ്രൂഷകന്റെ അവൻ വിശേഷത പുൽപ്പറ്റി നിന്ന് അവൻ പൗലോസ് പറഞ്ഞല്ലോ വെറുതെ അല്ലല്ലോ വാളെടുക്കുന്നത്, വെറുതെ ഒന്നും അല്ല. ഇവനങ്ങോട്ട് വേളെടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പനാണോ അമ്മയാണോ എന്നൊന്നും നോക്കിയില്ല. വായിച്ചു, അവൻ അപ്പനെ അമ്മയെ കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല. പിന്നെ സ്വന്തം സഹോദരന്മാരെയും അവൻ ആദരിച്ചില്ല, ഒന്നും ആദരിച്ചില്ല. പിന്നെ സ്വന്തം മക്കളൊന്നും ഓർത്തില്ല. അപ്പൊ മൂന്ന് കാര്യം, അപ്പനെ അമ്മയെ നോക്കിയില്ല, സഹോദരന്മാരാണോന്നും നോക്കിയില്ല, പിള്ളേരാണോന്നും നോക്കിയില്ല. അതാ നമ്മൾ ഇതെല്ലാം നോക്കുന്ന കൊണ്ടാ ഒരു ഗുണവും വരാതിരിക്കുന്നേ. ഓ, ഞാനത് പ്രസംഗിക്കുമ്പം സൂസൻ എന്തോ ചിന്തിക്കും, ഉടനെ ആ സബ്ജക്റ്റ് മാറ്റി. ഞാൻ വിഷയം പറയുമ്പോൾ എൻ്റെ ഉപ്പാപ്പൻ കറിയാച്ചനുണ്ട്, അച്ഛൻ എന്തോ ആ വിഷയം മാറ്റി. അയ്യോ, ഞാനത് പറയുമ്പോൾ എൻ്റെ പിള്ളേരിപ്പോണ്ട്, അതങ്ങനെ തീർത്ത് പറഞ്ഞ് അവർ സഭ വിട്ട് പോയാൽ അതും മാറ്റി. ലേവി അത് മാറ്റി. മനസ്സിലാകാഴിയാണോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ലേവിയെ പറ്റി പറയുകയാ, ഇവൻ വേളെടുത്ത് വെട്ടാൻ നിന്നപ്പോൾ അപ്പനൊന്നും അമ്മയൊന്നും ഒന്നും നോക്കിയില്ല, സ്വന്തം സഹോദരന്മാരൊന്നും ആദരിച്ചില്ല. ഇപ്പോൾ ഇപ്പൊ സഭയ്ക്കകത്തെല്ലാം മുഴുവൻ ബന്ധമല്ലേ, അതുകൊണ്ടൊന്നും തീർത്ത് ഒന്നും പറയത്തില്ല എന്ന് പറയത്തില്ല. ഉപ്പാപ്പൻ സെക്രട്ടറി, ഏട്ടൻ ട്രഷറർ, അനിയൻ കമ്മിറ്റിയില്, അമ്മാമ കൗൺസില്, വല്യപ്പൻ രക്ഷാധികാരി, ഏകപട എമ്പട ദൃപട ചമ്പട ഒന്നും പറയുന്നില്ലല്ലോ. ഇവിടെ അപ്പനൊന്നും അമ്മയൊന്നും കണ്ടില്ല, സഹോദരന്മാരൊന്നും ഓർത്തില്ല, സ്വന്തം മക്കളൊന്നും ഓർത്തില്ല. പിന്നെ എന്തുവാ ഓർത്തത്? അടുത്തത്, വചനം അവർ പ്രമാണിച്ചു, വചനത്തിന് വേണ്ടി നിന്നു, വചനം പ്രമാണിച്ചു. പിന്നെ നിന്റെ നിയമം, വചനം പ്രമാണിച്ച് നിയമം കാത്തെന്ന് ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ മൂന്ന് കാര്യം എടുത്ത് പറഞ്ഞു, വചനം കാത്ത് നിയമം പ്രമാണിച്ചവനോട് ദൈവം പറഞ്ഞു. അടുത്ത വാക്യം വായിച്ചോ, നിന്റെ വിധികളും ഇസ്രായേലിന് നിന്റെ ന്യായ പ്രമാണവും ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ, ലേവിയെ 49:5 മാറ്റി നിർത്തി, ശപിക്കപ്പെട്ടവനായി മാറ്റി നിർത്തി. ലേവി ദൈവസന്നിധിയിലിരുന്ന് കർത്താവേ തെറ്റിപ്പോയി, കുറവുകളുണ്ട്, ബോധ്യത്വമുണ്ട്, ഒരു മടങ്ങി വരവ് പ്രതീക്ഷിച്ചിരിക്കുക, നീ എനിക്കൊരു അവസരം തരണം. അവസരം ദൈവം ഒഴുക്കിയപ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചു, വചനത്തിന് വേണ്ടി, പ്രമേയത്തിന് വേണ്ടി നിന്ന് വെട്ടി അവൻ മുന്നേറിയപ്പോൾ ദൈവം തമ്പുരാൻ പറയുക, ഇനി ഈ ഒരു കാര്യം ചെയ്യ്, ലേവി ആയിരിക്കും എല്ലാവരെയും ഉപദേശിക്കുന്നത്. ലേവിയെ അടുപ്പിക്കാതിരുന്നതല്ലേ? അവൻ എൻ്റെ വചനം കാത്ത് പ്രമാണത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഇനി ലേവി എല്ലാവരെയും ഉപദേശം എന്ന് പറഞ്ഞാൽ, ഉപദേശം ചോദിച്ച് ലേവിയുടെ ഒക്കെ ചെല്ലാൻ പൗരോഹിത്യമേ. മലാക്കിൽ അങ്ങനെയാണല്ലോ, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അതിരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചോണം. അവനെ ഞാൻ ആക്കി, ശുശ്രൂഷയ്ക്കാക്കുക, ദൈവത്തിന് മഹത്വം. മാത്രമല്ല, എല്ലാം ഞാൻ എടുക്കുന്നില്ല, യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണം. വായിച്ച അടുത്ത വാക്യം, ഇസ്രായേലിന് ന്യായപ്രമാണം ഉപദേശിക്കും, അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. പിന്നെ യഹോവേ അവർ അവന്റെ ധനത്തെ, യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, ധനത്തെ അനുഗ്രഹിക്കും. അവന്റെ പ്രവൃത്തിയിൽ വേറെ എല്ലാം പറയാൻ നേരമില്ല, ധനത്തെ അനുഗ്രഹിക്കും. സമയം തക്കത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് തള്ളിക്കളഞ്ഞവൻ, വെറുക്കപ്പെട്ടവൻ, ഒറ്റപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവനെ ദൈവം ഫ്രണ്ടിൽ കൊണ്ടുവന്നു, ഏറ്റവും മുന്നിൽ കൊണ്ടുവന്നു. മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തമ്പുരാൻ പറയാം, ഇനി അവൻ ഉപദേശിച്ചോളൂ, ഉപദേശമൊക്കെ അങ്ങോട്ട് എന്ന് ചോദിക്കാൻ പറഞ്ഞു. മാത്രമല്ല, അവൻ്റെ ധനത്തെ അങ്ങ് ഒരു ചെറിയ ചിന്തയും കൂടെ ചേർത്ത് അങ്ങ് പറയുന്നത് നല്ലതാണ്. 12 ഗോത്രമാണ്, എൻ്റെ ഭാഷ എൻ്റെ രീതിയിലാണ്. 100 രൂപ കിട്ടിയാൽ പഴയ പ്രമാണം അനുസരിച്ച് എത്ര കൊടുക്കണം? 12 പേര് 10 വെച്ച് കൊടുക്കുമ്പം മേശയിൽ എത്ര വന്നു? 120. ലേവിക്ക് എത്ര കിട്ടി? 120. കൊടുത്ത നൈനാച്ചന് എത്രയുണ്ട്? 90. ധനത്തെ അനുഗ്രഹിച്ചോ. സ്തോത്രം. നീ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ, വചനം കാത്താൽ, ഈ വചനം നിന്നെ കാക്കും, നിന്നെ സൂക്ഷിക്കും, നിന്നെ ഉയർത്തും. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇനി കൃത്യസമയത്ത് യോഗം നടത്തും, കൃത്യസമയത്ത്. എനിക്ക് ഇന്നലെ ഒരാൾ പറഞ്ഞു ഇത് കറക്റ്റ് അല്ല, ഇത് കറക്റ്റ് ആണോ? എത്രയായി സമയം? അതാ ഇന്നലെ അത് കറക്റ്റ് അല്ലെന്നാ പറഞ്ഞത്. ഉപദേശമാർ അധികം പ്രസംഗിക്കാതിരിക്കാനായിരിക്കും. 46. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണിക്കണം.
അതാ എട്ട് വലിയ കാര്യമാണ്. ഏനാച്ചനെ മൂന്നല്ലേ തന്നുള്ളൂ, അപ്പം എട്ട് വലുതാണ്. പിന്നെ വലിയതായിട്ട് അപ്പൊ ശ്രദ്ധിക്കുക, യഹോവയെ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണം. ഈ പ്രമേയത്തിന് വേണ്ടി, അവൻ വചനത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിന്നെ ഉയർത്തും. നിന്നെ ആരെല്ലാം ഒതുക്കാനും തകർക്കാനും നശിപ്പിക്കാനും മുടിച്ചു കളയാൻ പദ്ധതി കിട്ടാനും സമയം വരുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ ലേവിയെ പ്രയാഗി ശപിച്ചു, പക്ഷേ ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചപ്പോൾ തമ്പുരാൻ ആ ശാപത്തെയെല്ലാം തിരിച്ചടിച്ചിഞ്ഞു കൊണ്ടുവന്നത് അവൻ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ വീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. രേഖകളെ തിരുത്തി എഴുതുന്നവനാ ദൈവം, നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കുന്നവനാ ദൈവം. നീ മുടിഞ്ഞു പോകും, നാമൻ നശിക്കും, തകർന്നു പോകും, രക്ഷപ്പെടത്തില്ല, ഇതോടെ അസ്തമി പലരും വിധി കെടുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ മറുപടി പറയരുത്, എതിർക്കാൻ പോകരുത്, ഒടക്കാൻ പോകരുത്, കേസിന് പോകരുത്, കോടതിക്ക് പോകരുത്, ഗുണ്ടകളെ വിടരുത്, കൂട്ടുപിടിക്കരുത്, ഒരു കമ്മറ്റിയും കൂടണ്ട, നീ മുഴങ്ങാലും മേലിരിക്കണം. ആ അനുഭവത്തിൽ നിന്നും കൂടാ കുറെ പറയുന്നത്, നിങ്ങളെ കണ്ടപ്പോ ഇളകിയതൊന്നുമല്ല, നിങ്ങളെ കണ്ടോ പുള്ളി അവരെ കണ്ടപ്പോ ഇളകിട്ടോ, അല്ലല്ലല്ല, അനുഭവത്തിൽ നിന്നും കൂടാ പറയുന്നത്, നിനക്കെതിരെ തന്ത്രങ്ങളും കരുക്കളും ഒരുക്കുമ്പോൾ എതിർക്കാനും ഉടക്കാനും ആമേൽ അതാളെ പീഡിപ്പിക്കാനൊന്നും പോകരുത്, മുടങ്കാലും മേലിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി തീർക്കും, വിരോധമായി വരുന്നതിനെ ദൈവം അനുകൂലമാക്കും. ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിന് നേരെ ഞാനടിക്കുമ്പോൾ എളിയവർക്ക് ആമെ കൊടുങ്കാറ്റ് ശരണമാ, ഉസ്തത്തി തണല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, പ്രൈസ്തലോ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം. സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് ദുഷ്കാലമാകയാൽ ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു, മുന്നി ദൈവം കൊണ്ടുവന്നു, ഏറ്റവും പുറകിലിട്ടവനെയാ കൊണ്ടുവന്നു. അപ്പൊ ചോദിക്കും, ശിമയോൻ എന്നാ വരാ? അങ്ങനോ ഇല്ല, ശിത്തിമി പാർക്കം മമ്മി അവൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തനല്ലയോ, ഒരുത്തനും ഒരുത്തിയായിട്ട് ഇനി കയറിപ്പോന്നു. 23,000 എണ്ണം ഒരു ദിവസത്തിൽ, 24 പൗലോസ് പറഞ്ഞു, 23 വേറൊരു ഭാഗത്തുണ്ട്. ഒരു ദിവസത്തിൽ 23,000, പിന്നെ 1,000 കൂടെ ചേർത്ത് മൊത്തം 24. അത് ഗുണമാകുകയല്ലെന്നറിയാം. ദൈവത്തിന് മഹത്വം, നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തിന് മഹത്വം. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് വേഗത്തിൽ അങ്ങ് നിർത്താം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ, ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു, ദൈവത്തിന് മഹത്വം. ഇതുപോലെ തക്കത്തിൽ ഉപയോഗിച്ച വേറൊരു സംഭവം കൂടെ ഓർപ്പിക്കട്ടെ. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ബെഥാന്യയിൽ വന്നു. മാർത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, മറിയ പാദപീഠത്തിലുണ്ട്, ലാസർ പന്തിയിലുമുണ്ട്, ശിഷ്യന്മാരുമുണ്ട്, ആളുമൊക്കെ കൂടി. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. പെട്ടെന്ന് മറിയ അകത്ത് ചെന്ന് ഒരു ഭരണി, ബംഗൽ ഭരണി, സ്വച്ഛ ജഡമാംസി തൈലം ഒരു തലെടുത്ത് കർത്താവിനെ കാലിൽ പൂശി, തലമുടി കൊണ്ട് കാൽ തുവർത്തി. എനിക്ക് തോന്നുന്ന മറിയ മറിയ മുടി കണ്ടിച്ചില്ലെന്നാ തോന്നുന്നത്. തലമുടി കൊണ്ട് ഈ സുഖമില്ലാത്തവരും അസുഖം വന്ന് ഭേദപ്പെട്ടവരുണ്ട്, അവർക്ക് ചിലപ്പോൾ മുടി കിളിക്കാൻ ബുദ്ധിമുട്ട്, കിളിച്ചത് അധികം കാണുകയില്ല, അവരുടെ കാര്യമല്ല പറഞ്ഞത്. ഒരു കുഴപ്പവും ഇല്ലാത്ത നീയ ആട്ട തലമുടി കൊണ്ട് തന്നെ അങ്ങനല്ലേ എഴുതി, തലമുടി കൊണ്ട് മതി 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 മതി. അപ്പൊ കർത്താവിന്റെ തൃപ്പാടത്തിൽ ഇരുന്ന് തുടച്ച പെട്ടെന്ന് യൂത ഇസ്കരിയോത്ത, എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുക, മണമടിച്ചപ്പോൾ പുള്ളി കണക്ക് കൂട്ടി. കാരണം തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് മണമടിക്കുമ്പോഴേ കണക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട്, ഇന്ന് ചിക്കനാന്നാ തോന്നുന്നത്, ബീഫ് അല്പം മൂത്തെന്ന് തോന്നുന്നു. യോത്തനിരിക്കുക, സ്തോത്രം പറഞ്ഞുകൊണ്ട് ആട്ടെ. പുള്ളി പറഞ്ഞു 300 വലിയ കാശ് പഴിച്ചെലവ്. ഇത് ദരിദ്രന്മാർക്ക് എഴുതിയിട്ടുണ്ട്, നമ്മൾ വ്യാഖ്യാനിക്കേണ്ട അവിടെ ഉണ്ട്. ദരിദ്രന്മാരുടെ കരുണയൊന്നും ഉണ്ടായിട്ടല്ല. ഒന്ന്, ഇവൻ കള്ളനാ. 2, പണസഞ്ചി ഇവന്റെ പക്കല. 3, എന്നും അടിച്ചു മാറ്റുന്നുണ്ട്. അതിലിട്ട് എടുത്തല്ലേ,
രണ്ടു ദിവസം സ്തോത്ര കാഴ്ച മൂട്ടിച്ചു, ഒടുവിൽ ഏറ്റില്ല. ഒടുവിൽ പറഞ്ഞു, സൈമ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം നിന്നെ, അവൻ പറഞ്ഞു സ്വർഗത്തിൽ ചെന്നിട്ട് വേണ്ടായോ എന്ന്, ചെന്നിട്ട് വേണ്ടേ പിടികൂടാൻ. ഇവനെന്ന് അടിച്ചു മാറ്റുക, ഓഡിറ്റിങ്ങും ഒന്നുമില്ലല്ലോ അവിടെ, നമുക്കല്ലേ അതല്ല. നാട്ടിലൊക്കെ ചില സഭകളിൽ മാസത്തിലൊന്ന് ഇതെല്ലാം ചെയ്തേച്ച് ലിസ്റ്റ് തൂക്കിയിടും, കൊടുത്തവൻ്റെയും കൊടുക്കാം. ഇതുപോലെ നാണം കെട്ടിടപാട്. നമ്മൾ സുവിശേഷം പറഞ്ഞു പറഞ്ഞു ഒന്നുമില്ല, എല്ലാം ദൈവം അന്തം വിടുക. എട, കൊടുക്കേണ്ടവൻ കൊടുത്തോളും, കൂടെ കൂടെ അവനെ ഇട്ട് ഇളക്കുവൊന്നും വേണ്ട. കൊടുത്ത അനുഗ്രഹം പ്രാപിച്ചവൻ അവൻ കൊടുത്തിരിക്കും. തായോ തായോ, കൺവെൻഷൻ എന്നാൽ കൊള്ളസങ്കേതത്തിൽ ചെന്ന പോലെ. നാട്ടിലൊക്കെ അങ്ങനെയാണ്, ഇപ്പോൾ കൺവെൻഷൻ ചെന്ന് കഴിഞ്ഞാൽ സ്തോത്ര കാഴ്ച പെട്ടെന്ന് എടുക്കുകയല്ല, പക്ഷെ പ്രസംഗത്തിൻ്റെ ഇടയിലായിരിക്കും അയന. എന്നാലും എല്ലാവരും ആ എട, പണ്ട് സ്ഥലമൊന്നും പറയുന്നില്ല, കുറച്ചാൻ അറിയാം ആളിനെ. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിനടുത്ത് താമസത, ഞങ്ങൾ കൺവെൻഷന് പോയി പുറകെ നിന്നു, ഏത് കൺവെൻഷനാണെന്ന് പറയുന്നില്ല. അപ്പോൾ മെയിൻ പാസ്റ്റർ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളെല്ലാം അന്ന് 1000 നോട്ടുള്ള സമയമാണ്, നിങ്ങൾ 1000 നോട്ടേ നാളെ വരുമ്പോൾ ഇടാവുള്ളൂ. പുള്ളി സ്റ്റേജിൽ നിന്ന്, പുള്ളി യുക്തിക്ക് മറുപടി പറയാൻ നാളാ ബാബച്ചായന്. ബാബച്ചൻ പറഞ്ഞു, സ്വത്ര കാഴ്ചെടുത്ത ഒരാൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, പുള്ളി കൊട്ടാരക്കരക്കാരൻ, ആ ശൈലിയില്ല സംസാരം ഡേ. അപ്പോൾ പുള്ളിയുടെ ശൈലിയാണ്, അതുപോലെ പറയുക. ഡേ, നിൻ്റെ വലിയ പുള്ളി അവിടെ വന്ന് പറഞ്ഞു, നാളെ 1000 നോട്ടുണ്ടെങ്കിൽ ഇവിടെ വരാം. അപ്പം ഒരു കാര്യം ചെയ്യുക, ഞാൻ പോയിട്ട് എനിക്ക് 1000 കിട്ടിയില്ല, 2500 ഉള്ളൂ, നാളെ എനിക്കിവിടെ വരാമെന്ന് നീ പുള്ളിയോട് ചോദിച്ചേച്ച് എന്നോട് വന്ന്. പുള്ളി പറഞ്ഞു, അച്ഛൻ 500 തരണ്ട, 1000 തരണ്ട, ഞാൻ പോകാമെന്ന് പറഞ്ഞ് പുള്ളി പോയി. അല്ല, ന്യായമായ കാര്യമാണ്, കൊള്ളസംഖ്യ പൂലാന്തേവിടൊക്കെ ചെന്നതുപോലെ. പൂലം മടക്കേണ്ടിയില്ല പിന്നെ ചമ്പൽക്കാട്. അപ്പൊ ചുരുക്കി പറഞ്ഞ, കൊടുക്കേണ്ടവൻ കൊടുത്തോളും, അവനെ നിർബന്ധിക്കുമൊന്നും വേണ്ട. അവൻ കൊടുത്തുകൊണ്ട് വിരിക്കും, കൊടുത്ത അനുഗ്രഹം പ്രാപിച്ചവനെ ഒന്നും വിളക്കണ്ട, അവൻ കൊടുക്കും. ഇവനെ ദരിദ്രന്മാരുടെ കാരണം വന്നിട്ടല്ല, ഇവൻ കള്ളനാ, പണസഞ്ജീവന്റെ മക്കളാ, എന്നും അടിച്ചു മാറ്റുന്നുണ്ട്. അപ്പൊ ഇത് 300 വെള്ളിക്കാശുള്ളതാ, വിറ്റേച്ച് കാണെങ്കിൽ മറ്റേ നികത്താവല്ലോ. അതൊക്കെ ഞാൻ ആ പുള്ളി 30 ഒറ്റിക്കൊടുത്തത്, 300 നഷ്ടപ്പെടുത്തി യേശു. എന്നാ പിന്നെ 30 ഉള്ളതാട്ടെ, ഉള്ളതാട്ടെന്ന്. ആട ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, തിരുവെടുത്ത് മുന്നമേ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാ. എങ്കിലും ഈ സംഭവം നടന്നു, മറിയ തൈലം പൂശി. നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ച്, കൊരിന്ത്യലേഖനം 15 പറമ്പിൽ തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജനിച്ച് ജീവിച്ച് മരിച്ച് തിരുവെടുത്ത് പറമ്പിൽ അടക്കപ്പെട്ട് തിരുവെടുത്ത് പറമ്പിൽ അവിടുന്ന് 3 ഉയർത്തു. കർത്താവ് തെറ്റാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. നിങ്ങൾക്കറിയാം, ഒടുവിൽ അരിമത്തികളെ യോസേഫിന്റെ ആരെയും വെക്കാത്ത കല്ലറയിൽ നമ്മുടെ കർത്താവിന്റെ ആ തിരിശരീരം കൊണ്ട് അടക്കി. നിക്കോദെമോസും അരിമത്തികളെ യോസേഫും കൂടെ ചെന്നാന്നല്ലോ അനുവാദം ചോദിച്ച് അവിടുത്തെ തിരിശരീരം ഇറക്കിയത്. സുഗന്ധക്കൂട്ടിൽ പൊതിഞ്ഞ് വെച്ച് കല്ലറയും കല്ലും വെച്ച് മുദ്രയും വെച്ചു. ഏതാണ്ട് 100 പടയാളികളോളം ഉണ്ടെന്ന കാവൽ ഏർപ്പെടുത്തി. ആയിക്കോട്ടെ, രാത്രിയിലെ സഹോദരിമാർക്ക് ഉറക്കം വന്നില്ല. എൻ്റെ ഇന്ത്യയാണ്, അതിരാവിലെ സഹോദരിമാരെല്ലാം കൂടെ കല്ലറയിലോട്ട് പോവുക. എന്തിനാ, എന്തിനാ അമ്മ അമ്മ കൂടെ കൂടെ മറുപടി പറയുന്നുണ്ടല്ലോ, എന്തിനാ പോകുന്നത്? ആ യേശുവിനെ പൂശാൻ, യേശുവിനെ പൂശാൻ. ആരൊക്കെ അമ്മയെ പോയ കല്ലറല്ലേ? അമ്മ കൂടെ കൂടെ ഒരു മറുപടി പറയുന്നുണ്ടായിരുന്നല്ലോ, ഇതിനങ്ങ് പറ. ആരൊക്കെയാ പോയെ? മറ്റെല്ലാം കാര്യത്തിൽ അറിയാം, പിന്നെ മറ്റേ അറിയാം. ആയിക്കോട്ടെ, പിന്നെ ആട്ടെ, ഈ 8:45 രണ്ടുപേരെയെങ്കിലും ഒപ്പിച്ച് തന്നല്ലോ, വലിയ കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളൊരു പാട്ട് പാടും, മക്തൽ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങ് വന്നോ. മക്തൽ മേരി രാവിലെ ആയപ്പോഴാണല്ലോ പ്രശ്നം.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കല്ലറയിലോട്ട് രാവിലെ പോയത് മറ്റന്നെ കാര്യത്തിൽ മറിയേ മറ്റേ മറിയേ. പിന്നെ സൂസന്ന, യോഹന്ന, ശലോമ, പിന്നെ ലൂക്കോസിലൊക്കെ ഒരു പദമുണ്ട് മറ്റ് സ്ത്രീകളും എന്നൊരു പദമുണ്ട്. പ്രധാനപ്പെട്ട സ്ത്രീകളെ പറ്റി ഒന്ന് എഴുതി. മത്തനക്കാരത്തി മറിയയും മറ്റേ മറിയയും ശലോമയും യോഹന്നയും ശൂഷന്നയും പിന്നെ ചില സ്ത്രീകളും. എന്നാൽ ഈ കലറിലോട്ട് പോകുക, സുഗന്ധവർഗം പൂശാൻ, യേശുവിനെ പൂശാൻ ആര് കല്ലുരുട്ടി മാറ്റും? നീ മാറ്റുമോ? അമ്മാമയും കൂടെ തള്ളു കാണാൻ ഞാനിവിടെ അങ്ങനെയൊക്കെ പറഞ്ഞു കാണും, എഴുതിയിട്ടില്ല. അമ്മ പറഞ്ഞു ഞാൻ ഇതിലും വലിയ കല്ല് തള്ളിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പ്രായത്തിൻ്റെതായ പണ്ട് ഞാനൊരു തെള്ളു തള്ളിയിട്ട കല്ല് വേറെ ജോർജ് വിട്ടിട്ട ദേഹത്തി എന്ന് പല അഭിപ്രായം. മനുഷ്യനല്ലേ ശാന്തമാമയ്ക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ചുരുക്കി പറഞ്ഞ ഇങ്ങനൊക്കെ പറഞ്ഞ യേശുവിനെ പൂശാൻ പോവുക. പക്ഷേ നിങ്ങൾ ആ ലിസ്റ്റ് എടുത്തേ, ബദാനിയിലെ മറിയ അതിനകത്തില്ല. കാരണം അവൾ പസകായിക്ക് 6 ദിവസം മുമ്പേ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. പ്രൈസ് ദ ലോർഡ്. അവൾ പസകയ്ക്ക് 6 ദിവസം മുമ്പ് യേശു വീട്ടിൽ വന്നവ ഇരുന്നപ്പോഴേ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. കാരണം പറയാ, മാർത്ത ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ട്. ശുശ്രൂഷ എന്ന് ഓർക്കുമ്പോൾ ചിലരൊക്കെ മാർത്ത കയറി പ്രസംഗിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഒരു വിടുതൽ. പിന്നെ മാർത്ത അടുക്കളയെ അടുക്കളയെ പെരുമാറുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. ആ നന്ന ഓ അടുക്കള കിടന്ന് പ്രയാഗിയാ ചിലത്. ഓ ഇങ്ങ വീട്ടിൽ വന്നേ പിന്നെ എനിക്ക് അടുക്കളയെന്ന് അത് കഴിച്ചാൽ നമുക്കും അസ്വസ്ഥതയാണ്. ആണ് പ്രയാഗി അലച്ച് വായി തരുന്നത്. എനിക്ക് സന്തോഷം ഈ തങ്കമ്മ ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ ഞങ്ങൾ ദൈവദാസന്മാർ അവിടെ താമസിക്കുന്നത് ഞങ്ങൾ പറയും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒന്നും സമ്മതിക്കുകയല്ല. ആ കഴിക്കുന്ന പാത്രം പോലും എടുക്കാൻ അനുവദിക്കുകയല്ല. ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തട്ടെ, ദൈവം ബലപ്പെടുത്തട്ടെ. സ്തോത്രം. പ്രായത്തിൻ്റെത് രോഗപീഠകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ദൈവം ബലപ്പെടുത്തിയല്ലോ, ഇനിയും ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് മഹത്വം. ചിലരെ രാഗി അലച്ചുമൊക്കെയാ, അത് കടിച്ചാലും അത്ര സുഖമല്ല, സുഖമല്ല, സുഖമല്ല. പിന്നെ ഇവൻ കിടക്കണമെന്ന് ഓർത്ത് ചിലര് മോളി ഒരു അപ്പാത്ത് കൊണ്ട് അത് മതി ഉപ്പാത്ത് എന്നെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത്. അയ്യോ അടുക്കള പെരുമാറുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്, ആ ശുശ്രൂഷയാണ്, വലിയ ശുശ്രൂഷയാണ്. ഞാനെപ്പോഴും എല്ലായിടത്തും പറയും ഭർത്താവിനും മക്കൾക്കും അടുക്കള ജോലി ചെയ്യുന്നത് അടിമപ്പണിയല്ല കേട്ടോ. ചിലർ അങ്ങനെയൊക്കെ ധരിച്ചു വെച്ചിരിക്കുക. ഭർത്താവിനും മക്കൾക്കും നാട്ടിലെ രീതി വെച്ചാൽ ഞാൻ പറയുന്നേ, ഇവിടെ തിരക്കും ജോലിയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. അത് അത് മനസ്സിലാക്കിയാ സംസാരിക്കുന്നത്. ഈ ജോലിയും തിരക്കും ഒക്കത്തില്ല. എന്നാൽ ഒക്കുന്നവരോട് പറയുകയാണ്, ഭർത്താവിനും മക്കൾക്കും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ഭക്ഷണം ആ വേണ്ട വിധത്തിൽ ഉണ്ടാക്കി കൊടുത്ത് നിങ്ങളമ്മമാരും സഹോദരിമാരില്ലേ അടുത്ത് നിന്ന് അത് വിളമ്പിക്കൊടുത്ത് അവരത് കഴിക്കുകയും പിള്ളേരും ഭർത്താവും അപ്പനും അമ്മയൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ വയറ് നിറയും. എന്നാ ഓ അങ്ങനെ നിന്നറിയണ്ട പാസ്റ്ററെ, വേണ്ട നിന്നറിയണ്ടെന്നറിയണ്ട. ഇതൊരു വലിയ ശുശ്രൂഷയാണ്. ഏത്തയ്ക്ക അപ്പം കഴിച്ചു 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 അല്ല ഉള്ളവരും നന്ദിയുള്ളവരായിരിക്കണമല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, മാർത്തയെ അടുക്കളയിൽ പെരുമാറുക ശുശ്രൂഷ, മറിയ ഗുരുവിന്റെ തൃപ്പാടത്തിൽ ഇരിക്കുക. പക്ഷെ മറിയ വെറുതെ ഇരുന്ന് പോയിന്റ് കുറിച്ചെടുക്കുകയല്ല, എന്റെ ഭാഷയാ. ഗുരു ഇവിടെ വരുമ്പോഴും ഗുരുവിന്റെ പ്രസംഗമെല്ലാം അടുത്തിരുന്ന് താഴെ ഇരുന്ന് തൃപ്പാടത്തിലിരുന്ന് പോയിന്റ് എല്ലാം കുറിച്ചെടുത്തു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഗുരു പറയും, മനുഷ്യപുത്രൻ മരിക്കാൻ പോവുക, മരിക്കാറായി, കൊല്ലും, അടക്കും, 3 ദിവസം ഉയർക്കും. മറിയ പോയിന്റ് മാത്രമല്ല കുറിച്ചത്, കുറിച്ച പോയിന്റ് വിശ്വസിക്കുകയും ചെയ്തു.
പസകായിക്ക് 6 ദിവസം മുമ്പ് യേശു വീട്ടിൽ വന്നപ്പോൾ മറിയയ്ക്ക് മനസ്സിലായി, ഇനി അവിടുന്ന് അധിക ദിവസം ഈ ഭൂമിയിൽ കാണത്തില്ല. അവിടുന്ന് കഷ്ടാനുഭവങ്ങളിൽ കൂടി പോകാൻ പോകുക, അവിടുന്ന് മരിക്കാൻ പോകുക, അവിടെ അവിടുത്തെ പ്രശ്നങ്ങൾ രൂക്ഷമാകും. റോമൻ പട്ടാളക്കാർ, യഹൂദ മത നേതാക്കന്മാർ പ്രശ്നമുണ്ടാക്കും. അങ്ങനെ അവിടുത്തെ എൻ്റെ ഗുരു മരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് അന്നാരത്തെ സാഹചര്യത്തിൽ ഈ സുഗന്ധവർഗവുമായിട്ട് ചെല്ലാനോ പൂശാനോ ഒത്തൊന്ന് വരത്തില്ല. ആമ ചിലപ്പോൾ സാഹചര്യം അങ്ങനെ. അതുകൊണ്ട് ഇപ്പൊ എന്റെ ഗുരു അവൻ ഇവിടെ വന്നിരിപ്പുണ്ട്, അകത്ത് സുഗന്ധവർഗോവിൽ സുഗന്ധ തൈലമുണ്ട്. അവൾ ആരുടെ മൂപ്പ് ചോദിക്കാതെ, ഒരുത്തന്റെ മൂപ്പ് ചോദിക്കാതെ എടുത്തുകൊണ്ട് വന്ന് പൊട്ടിച്ച് അവിടുത്തെ തൃപ്പാരത്തിൽ അടിച്ചു, സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എന്നെ കളിക്കുന്ന ബഹുമാന്യ സഹോദരിമാരെ, മാതാക്കളെ, പ്രിയപ്പെട്ടവരെ, ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. മറിയേക്കൊരു കാര്യം ബോധ്യപ്പെട്ട് ചിലപ്പോൾ തൈലം കൊണ്ട് പോകാനോ യാത്ര ചെയ്ത് കല്ലറെ ചെല്ലാനോ ഒഴിക്കാനോ പൂശാനോ ഒരുപക്ഷെ അവസരം കിട്ടിയില്ലെങ്കിൽ എന്തോ ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഇത് നല്ല അവസരമാ, ഇത് നല്ല അവസരമാ. അവൾ ആരുടെ മൂപ്പ് ചോദിച്ചില്ല. അല്ല, യൂദായോടോ യൂദായോടോ അന്തർയോസിനോടോ ഒക്കെ ചോദിച്ചാൽ അവർ സമ്മതിക്കത്തില്ല. വീട്ടിൽ വന്ന ചാൻ്റെയിൽ ഒരു ഭരണി എണ്ണയുണ്ട്, ഞാനൊന്ന് പൊട്ടിക്കട്ടെ. ചുമ്മാ നീ ആവശ്യമില്ലാത്ത കമ്മിറ്റിയിൽ വെച്ചായിരുന്നു ഈ വിഷയം. പറഞ്ഞേ എന്തായാലും സെക്രട്ടറിയോട് പറഞ്ഞു, അവൻ ഒട്ടും അനുവദിക്കുകയല്ല, അവൻ വലിയ പൂണ്ട കള്ളനാ. അയ്യോ, ഇവക്കിവരെ എല്ലാം അറിയാൻ ഈ കൂടെ കൂടി വീട്ടിൽ യേശുവും ശിഷ്യന്മാരും വരുമ്പോൾ ഇവളിവരെ എല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. ഉണ്ടാ ഇവൻ്റെ നോട്ടവും നിപ്പും മൊബൈലെടുത്തുള്ള ഫോൺ ചെയ്യത്തും. അപ്പം അമ്മി പിന്നെ വിളിക്കാം. ഇവളിതെല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. മറിയ എല്ലാം ശ്രദ്ധിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് മറിയക്കറിയാം, യവന്മാരോട് പറഞ്ഞാൽ ഇവന്മാര് പറഞ്ഞി തുപ്പടെ അടിച്ചു മാറ്റുന്നവന്മാരാ. അതുകൊണ്ട് മിണ്ടിയില്ല, ആരുടെ മൂപ്പും ചോദിച്ചില്ല, കമ്മറ്റിയിൽ ഈ വിഷയം അവതരിപ്പിച്ചില്ല, ഒരുത്തരോടും പറഞ്ഞില്ല. ഗുരു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞി എടുത്ത് പൊട്ടിച്ച് അവിടുത്തെ തൃപ്പാരത്തിൽ ഒഴിച്ചെന്ന്. സമയം തക്കത്തിൽ ഉപയോഗിച്ചു, തക്കത്തിൽ സമയം ഉപയോഗിച്ചു. മറ്റവരെല്ലാം കൂടെ വെളുപ്പിനെ കള്ളറിലോട്ട് പോവാ പൂശാൻ. എൻ്റെ ചിന്തയാ യേശുവും ചിന്തിച്ചു, പൂശിക്കാം. പിന്നെ വെള്ളിയാഴ്ച പൂശുന്ന ഞാൻ കണ്ടതാണല്ലോ. വെള്ളിയാഴ്ചയെ പൂശുന്നതൊക്കെ കണ്ടതാ. മറിയയ്ക്ക് അവസരം കിട്ടി, അവസരം തക്കത്തിൽ ഉപയോഗിച്ചു. എപ്പോഴും അവസരം കിട്ടിയെന്ന് വരികയല്ല, ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാദിവസമാണ്. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് നല്ല അവസരം ദൈവം തരിക. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആയാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിൻ്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി രക്ഷാനിർണയം പ്രാപിക്കണം. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഒറ്റ വാക്ക് പ്രാർത്ഥിയിൽ, യേശുവേ ഞാനൊരു പാപിയാ, എന്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് മരിച്ചു, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്റെ പാപം മോചിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്റെ പാപം മോചിച്ച് എന്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുതള്ളി വരണമേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടും. ഞാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കേ. രക്ഷിക്കപ്പെട്ട ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അതിന് ദൈവം നിനക്ക് അവസരം തരിക. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. സമയം എന്തുവായി? ഞാൻ പറഞ്ഞില്ലേ എന്നെ നോക്കി കാണിക്കണമെന്ന്? നോക്കിയില്ലെങ്കിലും പറയണ്ടേ? ഒന്നാമത് ആൾക്കാർ പറഞ്ഞ അയാൾക്ക് ബോധവും വെളിവുള്ളവനല്ലെന്ന് എന്നെ പറ്റി. അപ്പോൾ അത് കൃത്യസമയത്ത് ഇന്നലെ കൃത്യസമയത്താണ് നിർത്തിയത്. നാളെ ഇങ്ങനെ ആകരുത്. ഈ ക്ലോക്ക് വന്ന് ക്ലിയർ ആക്കുകയാണേ നല്ലതാണ്. അപ്പോൾ പിന്നെ പുള്ളിയുടെ ഒത്താശ വേണ്ടല്ലോ. ദൈവത്തിന് മകത്തും ഒരു കാര്യം പറയാം, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രി എല്ലാവരും ബാക്കി ഭാഗം ദൈവം അനുവദിച്ചാൽ പിന്നീട് എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. നമുക്ക് ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയാ. സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ടെ.
ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു, ബദാനികളെ മെറിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. നമ്മുടെ സമയവും നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം. എല്ലാവരും അല്പസമയം ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ, എല്ലാവരും കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ഊടാറാപ്പാതല്ലോ ദൈവത്തിന്റെ മഹത്വം, 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 ദൈവത്തിന്റെ മഹത്വം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കും, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം.